നമസ്കാരം പ്രിയപ്പെട്ടവരെ, ബിഗ് ബീറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കേരളത്തിൽ നിന്ന് ഒടുവിൽ വരുന്ന വാർത്ത, ഇന്ന് കേരളത്തിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2333 ആകുന്നു എന്നാണ്. അതായത് പ്രതിദിന കണക്ക് 2000 കടക്കുന്ന ആദ്യ ദിവസം. സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ച രീതി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ വളരെയധികം ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തി വരുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും പൊതുവെ മാധ്യമങ്ങളുടെ ഇടപെടൽ ഈ കോവിഡ് കാലത്ത് എങ്ങനെ എന്ന പരിശോധനയാണ് ബിഗ് ബീച്ച് ഇന്ന് നടത്തുന്നത്. മാധ്യമങ്ങൾ ജാഗ്രത, ഈ സമൂഹത്തിൽ ജാഗ്രതയാണോ പകർന്നു കൊടുക്കുന്നത്, അതോ മാധ്യമങ്ങൾ ആശങ്ക വിതയ്ക്കുന്നു എന്നുള്ള ചോദ്യത്തിലേക്കാണ് ബിഗ് ബീച്ച് ഇന്ന് വരുന്നത്. നമുക്കൊപ്പം കേരളത്തിൽ നിന്നും ഒപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകരാണ് ചേരുന്നത്. ദീർഘകാലം കേരളി ടിവിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു, ഇപ്പോൾ newsden.com എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ സാരഥിയായ ശ്രീ രാജീവ് എടപ്പാള നയം രാജീവ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുമ്പോൾ മെട്രോ വാർത്തയുടെ അസോസിയേറ്റ് എഡിറ്റർ കൂടിയായ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ എം ബി സന്തോഷ് അദ്ദേഹവും തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. മലയാളം ന്യൂസിന്റെ, സൗദി അറേബ്യയിലെ പ്രമുഖ ദിനപത്രമായ മലയാളം ന്യൂസിന്റെ ന്യൂസ് എഡിറ്റർ ശ്രീ സി ഒ ടി അസീസ് സൗദി അറേബ്യയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അല്പസമയത്തിനകം കുവൈറ്റിൽ നിന്ന് ജലിൻ ത്രിപ്രയാറിനെ പ്രതീക്ഷിക്കുന്നു, ജയ്ഹിൻ ടിവിയുടെ കുവൈറ്റ് ബ്യൂറോ ചീഫ്. ഒപ്പം ഗൾഫ് മാധ്യമത്തിന്റെ സൗദി ബ്യൂറോ ചീഫ് ശ്രീ നജീം കൊച്ചുകരിങ്കലിനെയും അല്പസമയത്തിനകം പ്രതീക്ഷിക്കുകയാണ്. ശ്രീ എം രാജീവിൽ നിന്ന് തുടങ്ങാം എന്ന് കരുതുകയാണ്. ശ്രീ എം രാജീവ്, ഈ ഒരു വിഷയത്തിലേക്ക് വരാനുള്ള കാരണം തന്നെ പലവട്ടം മുഖ്യമന്ത്രി ഈ മാധ്യമ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നുണക്കഥകൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലും ഒക്കെ മാധ്യമങ്ങളുടെ ഇടപെടലിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് സമൂഹത്തിൽ ജാഗ്രതയ്ക്ക് പകരം ആശങ്ക വിതച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ആക്ഷേപം താങ്കൾക്കുണ്ടോ? ശ്രീ രാജീവ്, താങ്കൾ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ശരിയായി. ഫിറോസ്, എന്നാ എനിക്കൊരു ഇക്കാര്യത്തില് പിന്നെ സീരിയസ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മൂന്നായി നമുക്ക് ഈ മാധ്യമങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളെ കാണാം. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ മാധ്യമങ്ങള്, ദേശീയ മാധ്യമങ്ങള്, ഇന്റർനാഷണൽ മീഡിയ. സംസ്ഥാനത്തെ മാധ്യമങ്ങളെ സംബന്ധിച്ചും വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒരു ഒരു ഘട്ടം വരെയൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് ബോധവൽക്കരണം നടത്താനും അതുപോലെ തന്നെ തെറ്റുകൾ വരാതിരിക്കാനും കോവിഡിനെ കുറിച്ച് അനാവശ്യ ഭീതികൾ വരാതിരിക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരു എതിർപ്പിന്റെ ശബ്ദം പോലും ഇക്കാലത്ത് ഉയർത്തരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, ഒരു എതിർപ്പിന്റെ ശബ്ദം പോലും ഇല്ലാതെ കേന്ദ്ര സർക്കാരിനെ ഫോളോ ചെയ്യുന്ന ഒരു നയമാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ കൈക്കൊണ്ടത്. പക്ഷെ അതിലും വ്യത്യസ്തമായ ഒരു കാര്യമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലടക്കം മാധ്യമങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരു പശ്ചാത്തലവും ഉണ്ട്. ഞാൻ ഈ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അമേരിക്കയിൽ ഒരുപക്ഷെ ട്രംപിന് സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഈ COVID-19 ബന്ധപ്പെട്ടും അതിനെ മാധ്യമങ്ങൾ എങ്ങനെ കണ്ടു എന്നും ട്രംപ് എങ്ങനെയാണ് മാധ്യമങ്ങൾ എടുത്തത് എന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അത് ഡിസൈസീവ് ഫാക്ടറാവാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ മുൻപത്തെ സ്ഥാപനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പല യോഗങ്ങളിലും, മാധ്യമ പ്രവർത്തകരുടെ യോഗങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മാധ്യമത്തിന്റെയും തലപ്പത്തുള്ളവര് ആ യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഇതിലൊക്കെ തന്നെ മാധ്യമങ്ങളും മുഖ്യമന്ത്രിയും തമ്മിൽ വളരെ കോടിയലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഒരു ഘട്ടം വരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം ഒരുപക്ഷെ നമുക്ക് ഈ കോവിഡിനെ മാധ്യമങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു പശ്ചാത്തലം വന്നു എന്നുള്ളൊരു ഒരു ഭയം എനിക്ക് ഉണ്ട്. കാരണം ഇറങ്ങി റിപ്പോർട്ട് ചെയ്യുക, ആശുപത്രികൾക്കുള്ളിൽ തള്ളി കയറുക, ഒപ്പം തന്നെ ഫേക്ക് ന്യൂസുകൾ കൂടി വന്നതോടുകൂടി കേരളത്തിലെ മാധ്യമ അന്തരീക്ഷവും ഭരണകൂടവുമായിട്ടുള്ള ഫ്രിക്ഷൻസ് ഒരുപാട് വന്നെങ്കിൽ, പിന്നീടുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെ ഇതിനുള്ള മറുപടികൾ കൂടി വന്നതോടുകൂടി മാധ്യമങ്ങളും സർക്കാരും ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഫ്രിക്ഷൻസ് ഉണ്ട്. എങ്കിൽ പോലും മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കേരളം വളരെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഗുണപരമായ ഇടപെടലുകൾ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുമ്പോൾ തന്നെ വിമർശനപരമായി ചില കാര്യങ്ങളെ കാണേണ്ടി വരും എന്നും ശ്രീ രാജീവ് സൂചിപ്പിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ഒരു സാഹചര്യം തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. അതിനെക്കുറിച്ച് ശ്രീ സി ഒ ടി അസീസ് പറയും. അതിനു മുമ്പ് ശ്രീ എം ബി സന്തോഷ്, ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, മാസങ്ങളായി രാപ്പകൽ അധ്വാനിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ പ്രചരിക്കുന്ന, വ്യാപിക്കുന്ന, കോവിഡിനേക്കാൾ വലിയ ഒരു വ്യാധിയായി വ്യാപിക്കുന്ന ഈ ആശങ്ക, അതിന്റെ പിന്നിൽ, അതിന്റെ പ്രചാരണത്തിന് പിന്നിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്
എന്ന് പറഞ്ഞാൽ ആ ആക്ഷേപത്തെ നിഷേധിക്കാനാകും. ഫിറോസ്, ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ പോലും എല്ലാ കക്ഷികളും എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നാണ് കോവിഡിനെ നേരിട്ടുകൊണ്ടിരുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് ഒരു വിഷയമായി മാറുകയായിരുന്നു. സ്വാഭാവികമായും അതിന്റെ രാഷ്ട്രീയം ഈ കോവിഡ് പ്രതിരോധത്തിനെയും ബാധിക്കാൻ കാരണമായി. അതിനുശേഷം നമുക്കറിയാമല്ലോ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു ഭാഗം സ്വാഭാവികമായിട്ടും അവർക്ക് സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവരാണ്. ആ രാഷ്ട്രീയ നിലപാടുകൾ സ്വാഭാവികമായും അതിനുശേഷം അവരുടെ വാർത്തകളെയും സ്വാധീനിക്കുകയുണ്ടായി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദിവസം പ്രമുഖമായ ഒരു മാധ്യമത്തിൽ വളരെ ക്ഷോഭജനകമായ ഒരു വാർത്ത വരുന്നു, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരു വാർഡിൽ കോവിഡ് ചികിത്സ നടത്തുന്നു, അതിൽ ചിലരെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മാനസിക വിഭ്രമമുള്ള ഒരാളിനെ കെട്ടിയിട്ട് ചികിത്സിക്കുന്നു. നമുക്കറിയാം കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രികളിലോ അങ്ങനെ ഒരു സാധ്യതയില്ല, സാധ്യത മാത്രമല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. പക്ഷേ അത് എറണാകുളം മെഡിക്കൽ കോളേജ്. ശ്രീ സന്തോഷ്, താങ്കളുടെ മൈക്ക് മ്യൂട്ടായി പോയി, എനിക്കൊന്ന് കൈ തട്ടി മ്യൂട്ടായതായിരിക്കാം, മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഹലോ, ആ ഇപ്പൊ കേക്കാം, ഇപ്പൊ കേക്കാം. അതെ, എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു ദൃശ്യം സഹിതമാണ് ഒരു മാധ്യമം, പ്രമുഖമായ മാധ്യമം നമ്മുടെ മുന്നിൽ എത്തിച്ചത്. ഉടൻ തന്നെ ആ ആശുപത്രിയിലെ പ്രിൻസിപ്പലും സൂപ്രണ്ടും ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ വരികയും അവർ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തപ്പോ ആ ലേഖിക മാപ്പ് പറയേണ്ട അവസ്ഥ വന്നു. എന്നിട്ടും മാപ്പ് പറഞ്ഞില്ല, അത് വേറൊരു, അതായത് എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ ലേഖിക പറഞ്ഞത് അത് തിരുവനന്തപുരത്തെ ദൃശ്യമാണെന്നാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അതിന് എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ അവർ തടിതപ്പി എന്നുള്ളതല്ലാതെ ഇന്ന് വരെ അതിന് മാപ്പ് പറയാൻ തയ്യാറായില്ല. ഇത് ഒരു ഉദാഹരണം. അങ്ങനെ ഈ സ്വാഭാവികമായിട്ടും നിരവധി തവണ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എങ്ങനെയാണ് മരണത്തിന്റെ കണക്കെടുക്കുന്നതെന്നുള്ളത്. അതിലുൾപ്പെടെ ഒരുപാട് വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച്, എന്നാൽ യഥാർത്ഥത്തിൽ അത് വീഴ്ചയാണോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ കോവിഡ് പ്രതിരോധങ്ങളെ തുരങ്കം വയ്ക്കുന്ന ചിലരോടൊപ്പം മാധ്യമങ്ങളും ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് ഖേദപൂർവം തന്നെ ചൂണ്ടിക്കാട്ടേണ്ടി വന്നിരിക്കുകയാണ്. ശ്രീ സി ഒ ടി അസീസ്, പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ അത് വ്യാജ വാർത്തകളാണെന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല, പക്ഷേങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ പിന്നീട് അടിസ്ഥാനരഹിതമാണ് എന്ന് കണ്ടുകൊണ്ട് പിൻവലിക്കേണ്ടി വരുന്ന പല ഘട്ടങ്ങളും ഉണ്ട്. പക്ഷേ കോവിഡ് പോലെ ഇത്ര വലിയ, ഇത്ര സെൻസിറ്റീവായ ഒരു സാഹചര്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നു, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്, കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നു എന്ന് താങ്കൾക്ക് ഈ കടലുകൾ കിക്കരെ ഇരുന്നു കൊണ്ട് തോന്നിയിട്ടുണ്ടോ ശ്രീ സി ഒ ടി അസീസ്? തീർച്ചയായും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കോവിഡിന്റെ തുടക്കം മുതൽക്ക് വളരെ ആരോഗ്യകരമായൊരു നിലപാട് തന്നെ പറയാം. കാരണം രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ഒരു മഹാമാരിയെ നമ്മൾ നേരിടുകയാണ്. അപ്പോൾ കേരളത്തിന്, കേരളം രോഗവിമുക്തമാണെന്ന് പോലുള്ള പ്രചാരം വന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ വലിയ പങ്കുവച്ചു. അത് അന്താരാഷ്ട്ര തലത്തിൽ പോലും ആഘോഷിക്കപ്പെട്ടു. ഇപ്പം നമ്മുടെ പോലീസുകാർ ആ കൈ കഴുകുന്ന വീഡിയോ വൈറലായി. ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറബി ചാനലുകൾ, അറബി വെബ്സൈറ്റുകൾ, ഇവിടുത്തെ ഇംഗ്ലീഷ് പത്രങ്ങൾ, മലയാള പത്രങ്ങൾ എന്നു വേണ്ട എല്ലാ സ്ഥലത്തും നമ്മുടെ പോലീസുകാരുടെ ആ കൈ കഴുകി ഡാൻസ് ചെയ്യുന്നത് വൈറലായി. അതിൻ്റെ കൂടെ തന്നെ പ്രചരിച്ച ഒന്നാണ് കേരളത്തിൽ രോഗനിരക്ക് വളരെ കുറഞ്ഞു, കേരളം ഏതാണ്ട് സീറോ ലെവലിലേക്ക് എത്തി. അപ്പോൾ കേരളം, നിപ്പയെ പ്രതിരോധിച്ച കേരളം, രണ്ട് പ്രളയം, മഹാപ്രളയങ്ങളെ അതിജീവിച്ച കേരളം, അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ കോവിഡ് വന്നപ്പോൾ അതിനെയും നമ്മൾ അതിജീവിച്ചു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ നമ്മുടെ മലയാള മാധ്യമങ്ങൾ, അതുവഴി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എല്ലാവരും വലിയൊരു പങ്കുവച്ചു. ഇതിൻ്റെ ഒരു മറ്റു വശം എന്താ വെച്ചാൽ, ഇപ്പോൾ സൗദി അറേബ്യൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ, ഈ മെയ് മാസം അവസാനമൊക്കെ ആകുമ്പോൾ ഇവിടെ സൗദി തലസ്ഥാനമായ റിയാദിൽ ഒരു ദിവസം 2000 രോഗികൾ വരെ ഉണ്ടായിരുന്നു. ജിദ്ദ, രണ്ടാമത്തെ പ്രധാന നഗരമായ ജിദ്ദയിൽ 1000 കേസുകൾ ദിവസം ഉണ്ടായി.
ഈ സൗദി അറേബ്യനെ നമുക്ക് കേരളമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ തുലനം ചെയ്യാൻ പറ്റും. കാരണം രണ്ടിടത്തും ജനസംഖ്യ ഏതാണ്ട് തുല്യം, 3.5 കോടി ജനസംഖ്യ. വലിപ്പം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ 2/3 ഏരിയയുള്ള ഒരു രാജ്യം. പിന്നെ മറ്റ് ചെറിയ ഗൾഫ് രാജ്യങ്ങൾ, 6 രാജ്യങ്ങൾ ചേർന്നാണല്ലോ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ. അപ്പോൾ 25 മെയ് 2000 കേസ് റിയാദിലും ജിദ്ദയിൽ 1000 പെർ ഡേ കേസുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഡെയിലി ആരോഗ്യമന്ത്രി ബ്രീഫിംഗ് നടത്തും, നമ്മുടെ ശൈലജ ടീച്ചറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ ചെയ്യുന്നത് പോലെ. അതുപോലെ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കാതെ കാര്യം, ഇന്ന് ഇത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഇത്ര റിക്കവറി. ഇവിടുത്തെ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളൊക്കെ ചെയ്യുമ്പോഴും ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി ഇതാ ഇന്ന് സൗദിയിൽ 3000 പുതിയ കേസുകൾ, ആ ഹെഡിങ് കൊടുക്കുന്നതിന് പകരം നമ്മളൊക്കെ പതിവായിട്ട് പിന്തുടർന്നത്, പ്രത്യേകിച്ച് ഇത് ഏറ്റവും തീവ്രമായ സമയത്ത് ഇത് ഫ്രണ്ട് പേജ് 1st page വാർത്തയായിരുന്നു, അന്നൊക്കെ നമ്മൾ കൊടുക്കുക ഇന്ന് 1700 പേർ രോഗമുക്തരായി, എന്നിട്ട് അതിൻ്റെ കിക്കറിലോ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് 3000 പുതിയ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇത് സംഗതി കുഴപ്പത്തിലേക്കാണ് പോകുന്നതെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ആ സമയം എന്ന് പറയുമ്പോൾ ഈ April-May എന്നൊക്കെ പറയുമ്പോൾ യൂറോപ്പിലൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് ഞാൻ തന്നെ ടി വി കാണുന്ന പരിപാടി നിർത്തിയാലോ എന്നൊരു ആലോചിച്ചു. കാരണം മലയാളം ടി വി ഇട്ട് കഴിഞ്ഞാൽ ബെൽജിയത്തിൽ ഇത്ര ആൾ മരിച്ചു, ഇറ്റലിയിൽ ഇത്ര മരിച്ചു, ഫ്രാൻസിൽ മരിച്ചു, ഇതെന്താ ഇത് ഒബിച്ചറി പേജോ ചരമ പേജോ പോലെ. അപ്പോൾ അത് ആ മനുഷ്യന്, നമ്മൾ പെട്ടെന്ന് പ്രത്യേകിച്ച് നമ്മൾ തനിച്ചൊക്കെ കഴിയുമ്പോൾ അത് മനുഷ്യനെ എത്ര സ്വാധീനിക്കും. കോവിഡിനെ പറ്റിയുള്ള ഒരു ഭീകരമായൊരു ഐക്യരാഷ്ട്ര ലോകാരോഗ്യ സംഘടന ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ച ഒരു രോഗം, ഇതുവരെ വാക്സിൻ കണ്ടുപിടിച്ചില്ലാത്തൊരു രോഗം. അപ്പോൾ കുറച്ചും കൂടി അച്ചടക്കത്തോടെ വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാലും കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവെ കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ബ്രീഫിങ്ങിന് എനിക്ക് പലപ്പോഴും തോന്നിയൊരു കുഴപ്പം, അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുന്നു, ഇന്ന് പുതിയതായിട്ട് 200 പേർക്ക് പുതിയതായിട്ട് രോഗബാധ ഉണ്ടായി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൽ 50 പേർ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്, 150 പേർ വിദേശത്ത് നിന്ന് വന്നതാണ്. അപ്പം ഇത് കേൾക്കുന്ന മനുഷ്യൻ, എല്ലാവരും വലിയ ഐക്യു ലെവലിൽ നിന്നുള്ള ആളുകളായിരിക്കുമല്ലോ, ഇത് കേൾക്കുന്ന ആളുകളായിരിക്കും. കാരണം ഇവന്മാർ വിദേശത്ത് നിന്ന് രോഗവും കൊണ്ട് വന്നിട്ട്, അപ്പം ഈ ഗൾഫിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽനിന്നോ കാനഡയിൽനിന്നോ ജർമ്മനിന്നോ വന്ന പ്രവാസി ഇവൻ ശത്രുവാണെന്നും ഇവൻ രോഗം കൊണ്ട് കേരളത്തിൽ വന്ന ആളാണെന്നുള്ള ഒരു പ്രതീതി പരത്താൻ ഇത്. അപ്പം ഈ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാർ, ഇപ്പൊ സൗദിയിലെ ആരോഗ്യമന്ത്രി, ഇപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ കേരളത്തിലുള്ള രോഗമല്ല ഇത്, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ പടരാൻ സാധ്യതയുള്ള രോഗമല്ല, വിദേശത്ത് നിന്ന് വരുന്നൊരു രോഗമാണെന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു സൂചന, താങ്കൾ പറഞ്ഞതുപോലെ ആ ഒരു ഐക്യു ലെവലിന്റെ ഒക്കെ പ്രശ്നം കൊണ്ട് അങ്ങനെ ഒരു സൂചനയോ അങ്ങനെ വായിക്കേണ്ട ഒരു സാഹചര്യമോ വന്നു, മാധ്യമങ്ങൾ അത് അതേപടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ എം ബി സന്തോഷും ശ്രീ രാജീവും ഒക്കെ ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട്. ശ്രീ ജലിൻ, ജലിൻ, അതിലൊന്ന് ഈ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങളൊക്കെ തന്നെ നൽകുന്ന ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ, കേരളത്തിൽ ഇതാ കോവിഡ് മരണം കൂടുന്നു, അത് ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതാണ്. അതുപോലെ മെഡിക്കൽ കോളേജുകളെല്ലാം പ്രതിസന്ധിയിലാണ്. ഇത്തരത്തിലുള്ള തലക്കെട്ടുകളൊക്കെ നൽകുമ്പോൾ ശ്രീ COTSC സൂചിപ്പിക്കുന്ന പോലെ ഓരോ ദിവസവും ഇതിന്റെ കണക്കുകൾ ഇങ്ങനെ ഈ പെരുക്കപ്പെട്ടിക മാത്രമാണല്ലോ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കോവിഡ് മരണത്തിന്റെയും അനുബന്ധ വാർത്തകളും ഒക്കെ വരുന്നു. കേരളത്തിലെ മീഡിയ, മലയാളം വാർത്തകൾ ശ്രദ്ധിക്കുന്ന, മലയാളം ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ ഇരിക്കുന്നവർ സ്വന്തം നാടിനെ കുറിച്ചും നാട്ടിലുള്ളവരെ കുറിച്ചും വിദേശത്ത് അവർ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവരവരെ കുറിച്ചും ഒക്കെ തന്നെ ആശങ്കപ്പെട്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പോയൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു സെൻസേഷണലിസവും, ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അയാൾ 5 മിനിറ്റോ 6 മണിക്കൂറോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ താമസിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾ മടിച്ച് അയാളെ ഫോണിലും വിളിച്ച് ആകെ മൊത്തത്തിൽ 16 പോലീസ് ജീപ്പും 4 ആംബുലൻസും എല്ലാം കൂടി അവിടെ കിരച്ചെത്തുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിച്ചു കൊണ്ട് വരുന്നത്. താങ്കൾ കുവൈറ്റിലിരുന്ന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത്തരം സാഹചര്യങ്ങൾ? ഈ പ്രവാസ ലോകത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് ഞാൻ ഇപ്പോ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിതിലെ രാഷ്ട്രീയമല്ല കാണുന്നത്. ഇപ്പൊ നമ്മളുടെ പങ്കെടുത്ത പലരും അതിലെ രാഷ്ട്രീയത്തെയാണ് ഉയർത്തി കാണിച്ചത്. ഞാൻ രാഷ്ട്രീയത്തിന്റെ അല്ല, മാനുഷിക വശമാണ് ഞാനിതിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർച്ച് മിഡ് തൊട്ട് ഏറ്റാദ്യം GCC രാഷ്ട്രങ്ങളിൽ കുവൈറ്റാണ് കൂടുതൽ ഫസ്റ്റായിട്ട് ഈ ഇതിന് പ്രതിരോധ നടപടികളുമായിട്ട് രംഗത്ത് വന്നത്. ആദ്യം ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തതൊക്കെ കുവൈറ്റാണ്. അപ്പൊ നമ്മൾ മാർച്ച് മിഡിൽ ഇത് തുടങ്ങിയ സമയത്ത് ഇവിടെയും ആശങ്കയുണ്ടായി.
ഈ രോഗം പടരുന്നു. ആ സമയത്താണ് ഇറ്റലിയിലത്തെ പ്രോബ്ലം, സ്പെയിനിലെ പ്രോബ്ലം ഒക്കെ വരുന്നത്. ഈ ദിവസേന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വരുന്ന ഒരു സാഹചര്യം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ ഇവിടെ അഭിമുഖീകരിക്കുന്നത്. ഇവിടെ അഭിമുഖീകരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു പ്രവാസിയെ സംബന്ധിച്ച്, വീട് കുടുംബം ഇല്ലാണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചൊക്കെ വല്ലാത്ത ആശങ്കയായി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അന്നത്തെ ഒരു ഇത്, കോവിഡ് വന്നു കഴിഞ്ഞാൽ മരണം അടുത്തെത്തി എന്നുള്ള ഒരു പ്രതീതി അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കുറച്ച് ഒന്ന് രണ്ട് മാസം മുന്നോട്ട് പോയപ്പോൾ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെ ഇറങ്ങണം ഈ രംഗത്തേക്ക്. അപ്പൊ നമ്മളിൽ സാധാരണക്കാരിൽ ഒരു ആത്മവിശ്വാസം വരണം, ഈ ഈ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും, അതിനൊപ്പം നമ്മളുടെ പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയാണ് അവിടെ. അപ്പോൾ ആ സമൂഹത്തിൽ അതുണ്ടാക്കിയ ഇമ്പാക്ട് വലിയ ഇമ്പാക്ട് ആണ്. അത് ഈ ആളുകൾക്ക് നൽകിയ ഒരു കോൺഫിഡൻസ്. അതോടൊപ്പം ഈ സമയത്ത് ഞാൻ ഈ ഇത്തരം സന്നദ്ധ പ്രവർത്തകരെ ഈ എന്താ പറയാ, ഒരു വലിയ നമസ്കാരം കൊടുക്കുകയാണ് അവർക്ക്. അവർ ചെയ്ത വലിയ പ്രവൃത്തിയാണ് അത്. ആ പ്രവൃത്തി കൊണ്ട് ഉണ്ടായ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ പ്രവാസികൾക്ക്, അത് വളരെ വലുതായിരുന്നു. എന്നാൽ ഏറ്റവും വിഷമകരമായി തോന്നിയത്, നമ്മളീ പുറത്തു നിൽക്കുന്ന മലയാളികൾ തന്നെയാണ് നമ്മൾ, നാട്ടിലുള്ള മലയാളികൾ, മറുനാടൻ മലയാളികളും നാട്ടു മലയാളികളും എന്നൊരു പ്രയോഗത്തിലേക്ക് വരേണ്ട വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ആളുകൾ തിരികെ വന്ന് കോവിഡിന്റെ ഒരു ഇവിടത്തെ ലെവല്, അവിടെ കേരളത്തിൽ വരുന്നത് രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് ഏത് ഒരു സ്പ്രെഡൊക്കെ വന്നു തുടങ്ങിയത്. അപ്പം നമ്മളുടെ മീഡിയാസ് ആദ്യം തന്നെ ഈ കോവിഡ് നമ്മൾ പിടിച്ചു കെട്ടി എന്നുള്ള രീതിയിലുള്ള വാർത്ത കൊടുത്തു. പക്ഷെ വസ്തു എന്താണ് നമ്മൾ അവിടെ വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ മീഡിയാസ് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഗൾഫ് ബ്യൂറോസിനെ വിവരം അന്വേഷിച്ചത് ഇത്രയും എങ്ങനെ ഇതിനെ കണ്ടെയ്ൻ ചെയ്ത് ഇവിടെ എങ്ങനെ നിർത്തുന്നു എന്നതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അവബോധം നൽകുക എന്നുള്ള പ്രാഥമിക കടമ തന്നെ ചെയ്തത്. പക്ഷെ ആ അവബോധം ഭയങ്കര ഓവർഡോസിലായി പോയി അവിടെ കൊടുത്തത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രവാസികൾ തിരിച്ചു വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും കോവിഡായിട്ട് മരിച്ചാൽ ആ നാട്ടിലുണ്ടാവുന്ന പ്രതികരണങ്ങൾ, ആരെങ്കിലും രോഗികളാണെന്ന് അറിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ, ഇപ്പൊ ഈ അടുത്തൊരു ഡോക്ടർ മരിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥ, ഇതൊക്കെ കാണിക്കുന്നത് ആ ജനങ്ങളിൽ വളരെയധികം ഭീതി എന്ന് പറയുന്ന സാധനമാണ് ഈ അവബോധത്തിലൂടെ കയറിയതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ അത്തരം ഒരു ഇതിന് ഒരു കുറെ മീഡിയാസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് മീഡിയാസ് തിരിച്ച് ഈ ഒരു ധൈര്യം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതെ, കുറച്ചും കൂടി ഈ രോഗത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു ശേഷി, മാനസികമായ ശേഷി, രോഗത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള മാനസികമായ ശേഷി മലയാളികൾക്ക്, കേരളത്തിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് ഇനിയെങ്കിലും കഴിയേണ്ടതുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശ്രീ നജീം കൊച്ചുകലിംഗ്, അദ്ദേഹം മാധ്യമം ഗൾഫ് മാധ്യമത്തിന്റെ സൗദി ബ്യൂറോ ചീഫാണ്. ശ്രീ നജീം കൊച്ചുകലിംഗ്, നമുക്ക് ഇപ്പൊ പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരു സാഹചര്യം അറിയാം. അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒക്കെ സമാനമായ ഒരു സാഹചര്യമാണ്. നമുക്ക് കോവിഡ് ബാധിച്ചവരും കോവിഡ് ഇല്ലാത്തവരും തന്നെ ഒരേ മുറികളിൽ കഴിയേണ്ട സാഹചര്യം പോലും ഉണ്ട്. ഇവിടെ കോവിഡ് വരുന്നവരെല്ലാം അപ്പോഴേ ആശുപത്രിയിൽ എത്തിക്കുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏതാണ്ട് ഇതുവരെയൊക്കെ അങ്ങനെയാണ്, ആശുപത്രികളിലേക്ക് ഉടനെ തന്നെ ആംബുലൻസ് വന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇന്ന് 2333 കേസുകൾ എന്ന നിലയിലേക്ക് പ്രതിദിന കണക്ക് ഉയരുന്ന ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾ അവരുടെ റിപ്പോർട്ടിംഗ് ശൈലി തന്നെ മാറ്റേണ്ട ഒരു സമയമായോ? കോവിഡിനൊപ്പം സഞ്ചരിക്കേണ്ടവരാണ് നമ്മുടെ സമൂഹം എന്ന നിലയിൽ അത്തരത്തിൽ ഈ അനാവശ്യമായ ഈ സെൻസേഷൻ ഉണ്ടാക്കാനും ഒക്കെയുള്ള അത്തരത്തിലുള്ള ശ്രമങ്ങൾ മാറേണ്ടതുണ്ട്, ഒരു ശൈലി മാറേണ്ടതുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? ഞാന് ഇപ്പോ 20 വർഷമായിട്ട് സൗദി അറേബ്യയിൽ പിന്നെ ബേസ് ചെയ്ത് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എല്ലാ വിഷയങ്ങളെയും, ഇത്തരം വിഷയങ്ങളെയൊക്കെ സൗദിയുടെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് കാണുക, അപ്പോ കാണാൻ ശ്രമിക്കുന്നത്. സൗദി അറേബ്യയില് ഏതാണ്ട് ഒരു 1000-2000 ഒക്കെ രോഗികളെ റിപ്പോർട്ട് ചെയ്തൊരു കാലഘട്ടം, പ്രതിദിനം റിപ്പോർട്ട് ചെയ്തൊരു കാലത്താണ് ഇത്. പിന്നെ 10,000 അതിനു മുകളിലും റിപ്പോർട്ട് ചെയ്യുമെന്നും 200,000 അതിനു മുകളിലേക്കും പോകുമെന്നും സൗദി അറേബ്യയിലെ ആരോഗ്യമന്ത്രി പറഞ്ഞതന്ന്. അന്ന് അത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിലും നമ്മളെല്ലാം വളരെ ഭയന്ന് പേടിച്ചിട്ടാണ് അന്ന്, വല്ലാതെ ഒരു ഒരു പരിഭ്രാന്തിയിലായിരുന്നു. ഇത്രയൊക്കെ 200,000 എന്നൊക്കെ ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു.
അപ്പൊ അതേ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ ആരോഗ്യ കേരളത്തിലെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഇത് 10,000 അതിനു മുകളിലും പ്രതിദിന റിപ്പോർട്ട് വരും, കേസുകൾ റിപ്പോർട്ടിങ് വരും, ഇത് 2,00,000 ഒക്കെ വരും എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് സൗദി അറേബ്യയുടെ ഒരു അനുഭവം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു പക്വമായി ഈ ഒരു പ്രവചനത്തെ സമീപിക്കാൻ പറ്റും. അപ്പം ഭയപ്പെടുത്താതെ തന്നെ കരുതൽ മതി. കാരണം സൗദി അറേബ്യയിൽ ഇപ്പോ പൂർണ്ണമായി നിയന്ത്രണങ്ങളെല്ലാം നീക്കി, ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ, മാസ്ക് ധരിക്കണം എന്നൊരു നിബന്ധനയുള്ളൂ. ആഗോളതലത്തിൽ തന്നെ അംഗീകരിച്ചതാണ് മാസ്കാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ഉപായം എന്നുള്ളത്. ബാക്കി അടച്ചിരിക്കലോ ബാക്കി ഒന്നും തന്നെയും ഇതിന് ഫലപ്രാപ്തിയുള്ളതല്ല. ഫലപ്രാപ്തിയുള്ള ഏക പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് മാസ്ക് ധരിക്കലാണ് എന്നുള്ളത്. മാസ്ക് ധരിച്ചില്ലെങ്കിൽ 1,000 റിയാൽ ഇവിടെ പിഴയുണ്ട്. 1,000 റിയാൽ വലിയൊരു തുകയാണ്. അതുകൊണ്ട് തന്നെ മാസ്ക് ധരിക്കൽ ഒരു നിർബന്ധമാണ്. അത് മാസ്ക് ധരിച്ചാൽ തന്നെ ഒരു പരിധിവരെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പോ പിന്നെ ഈ വളരെ ആളുകൾ ഇടതിങ്ങി പാർക്കുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്, ബത്തഹേല്. ഞാൻ ഒരുപാട് ആവശ്യങ്ങൾക്ക് പല ആളുകൾ കൂടുതൽ സ്ഥലത്തേക്ക് പോകും, പക്ഷെ മാസ്ക് കൃത്യമായി ധരിക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് ഈ അസുഖം വന്നില്ല. അത് എന്തുകൊണ്ടാണെനിക്കറിയില്ല. അപ്പോ അതിൽ ഒരു പരിധിവരെ മാസ്ക് ഇതിനൊക്കെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ 1,000 റിയാലാണ്. 1,000 റിയാൽ വലിയൊരു തുകയാണ്. അതിനുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ എമൗണ്ട് കുറവാണ്. കുറെ കൂടി ആ എമൗണ്ട് വർദ്ധിപ്പിച്ച് മാസ്ക് ധരിക്കൽ ഒരു നിർബന്ധമാക്കണം എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പത്രസമ്മേളനം നടത്തുമ്പോൾ ആ മാസ്ക് പിന്നെ ധരിച്ച ഒരു മാതൃക കാണിക്കണം. ഇക്കാര്യത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും മാതൃക കാണിക്കേണ്ടതുണ്ട്. അവര് പിന്നെ ഇപ്പൊ തന്നെ ഈ നമ്മുടെ ആ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആ പ്രതികളെ കൊണ്ടുപോകുമ്പോഴും അതുപോലെ ശിവശങ്കരനെ കൊണ്ടുപോകുമ്പോഴൊക്കെ മാധ്യമപ്രവർത്തകർ നടത്തുന്ന ഇടി, ആ ബഹളം, അത് ഇതിനെല്ലാം ഈ ഇത്തരം മാതൃകകളെല്ലാം അട്ടിമറിക്കുന്നതാണ്. അവര് പിന്നെ ഭയങ്കരമായ സമൂഹങ്ങളൊന്നും പാലിക്കാതെ, മാസ്ക് വേണ്ടത്ര കൃത്യമായി ധരിക്കാതെ, തെറ്റായ സന്ദേശം ആളുകൾക്ക് കൈമാറുന്ന പകരുന്ന രൂപത്തിലാണ് അവര് അവരുടെ ഇടപെടൽ. അപ്പൊ മാധ്യമപ്രവർത്തകര് ആ രൂപത്തിലുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തേണ്ടത്. രണ്ട്, ഇതിന്റെ സെൻസേഷൻ ആക്കുന്നത് സൗദി അറേബ്യയും കേരളവും തമ്മിലുള്ള ഒരു വ്യത്യാസം, ജനസംഖ്യയിലൊക്കെ ഏതാണ്ട് അടുത്തടുത്ത് നിൽക്കുന്നതാണ്. കേരളം അല്പം മുന്നിലാണ്, ജനസാന്ദ്രത അതോടെ കൂടുതലാണ്. പക്ഷേ മറ്റൊരു വിഷയം അവിടെ ഇതിനെ രാഷ്ട്രീയമാക്കുന്നു എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് അതിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കുന്നു മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും. അപ്പൊ അങ്ങനത്തെ ഒരു കളിയിലൂടെ പിന്നെ ഒരു കൂട്ടര് ഈ രോഗം വർദ്ധിക്കുന്നത് വർദ്ധിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന പോലെ അനുഭവപ്പെടുന്നുണ്ട്. ഒരു സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തുള്ളവര് ഇത് ദിവസം രോഗം കൂടുന്നതും പിന്നെ ആളുകളുടെ മരണസംഖ്യ കൂടുന്നതും ഒക്കെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അല്ലെങ്കിൽ ഭരണകക്ഷിക്കെതിരെയുള്ള ഒരു പിന്നെ അടിക്കാനുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണ് ഒരു കക്ഷികൾ പ്രതിപക്ഷം ചെയ്യുന്നതെങ്കിൽ, മറ്റൊരു പ്രതിരോധത്തിന് വേണ്ടി ഭരണകക്ഷി അല്ലെങ്കിൽ പിന്നെ സർക്കാർ പരമാവധി അതിന്റെ ഇതിന്റെ തീവ്രത കുറച്ച് കാണിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ മാധ്യമങ്ങൾ കൃത്യമായി പക്ഷം ചേരുകയും അവരിതിനെ സെൻസേഷൻ ചെയ്യുന്നു. അതൊന്നും നല്ലൊരു സമീപനമല്ല. സൗദി അറേബ്യയുടെ എനിക്ക് അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കളികളൊന്നും മാധ്യമങ്ങൾക്ക് നടത്താൻ കഴിയില്ല. ഉള്ളത് അതേപടി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സർക്കാർ തരുന്ന എന്താണ് അത് റിപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കാര്യത്തിലെങ്കിലും ആരോഗ്യ വിഷയത്തിലെങ്കിലും ഇത്ര സെൻസേഷണൽ കളികൾ അവസാനിപ്പിച്ചിട്ട് സത്യം മാത്രം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സമീപനവും പക്വതയുമാണ് മാധ്യമപ്രവർത്തകർ മാധ്യമങ്ങൾ കൈക്കൊള്ളേണ്ടത് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അടച്ചിരിക്കലൊന്നുമല്ല, രോഗത്തോടൊപ്പം ജീവിക്കൽ എന്നുള്ള ആ ഒരു മാതൃക, അത് നമുക്ക് ഇപ്പോ ഗൾഫിൽ പിന്നെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്കെല്ലാം തന്നെ ഇക്കാര്യം ഇങ്ങനെ തന്നെയായിരിക്കും പറയാനുണ്ടാകുക എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, തീർച്ചയായിട്ടും അടച്ചിരിക്കൽ ഒരു പരിഹാരമല്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞൊരു സമയത്താണ് നമ്മൾ ശരിക്കും ഒരുമിച്ചിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു UAE സൗദി അറേബ്യയൊക്കെ നേരത്തെ തന്നെ ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞു എന്ന് തന്നെ പറയാം. അവിടെ എല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് സൗദി അറേബ്യയിൽ അടക്കം. അതാണ് സാഹചര്യം. ശ്രീ എം രാജീവ്, നേരത്തെ ശ്രീ COT അസിസ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 3-4 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു സംഖ്യ കോവിഡ് സംഖ്യ തുരുവും കുറവായിരുന്നു. പ്രത്യേകിച്ചും വിദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് അത്തരത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആ സമയത്തൊക്കെ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള കേരള മോഡലിനെ കുറിച്ച് വലിയ തോതിൽ ഒരു ചർച്ച കൊണ്ടുവരികയും അത് ലോകത്തിന് തന്നെ ഇതായി കൊച്ചു കേരളം അഭിമാനമായി നിൽക്കുന്നു എന്ന തരത്തിൽ ആ വാർത്തകൾ കൊടുത്തതും അത്തരത്തിൽ അതിന് വല്ലാത്തൊരു ബൂസ്റ്റപ്പ് കൊടുത്തതും മാധ്യമങ്ങൾ തന്നെയാണ്. പക്ഷെ പിന്നീട് ഈ രോഗവ്യാപനം ഉണ്ടാകുമ്പോൾ വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും മാധ്യമങ്ങൾ വിമർശിക്കപ്പെടുന്നു എന്നൊരു വിമർശനമുണ്ട്, എന്നൊരു ആക്ഷേപവുമുണ്ട്. അതായത് മാധ്യമങ്ങൾ സത്യസന്ധമായി മാധ്യമങ്ങൾക്ക്
കോവിഡ് വാർത്തകൾ പോലും നൽകാൻ കഴിയുന്നില്ല എന്നൊരു ആക്ഷേപവും ഉണ്ട്. ആ ആക്ഷേപവും പരിഗണിക്കപ്പെടേണ്ടതാണോ? ഫിറോസ്, ഒരു കാര്യം വ്യക്തമാണ്, കോവിഡ് കാലത്ത് വലിയ സാമൂഹിക ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾക്കുള്ളത്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നമുക്കറിയാം, കേരളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാല് കേരളത്തിൽ ഇപ്പോഴും ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റേറ്റുകളിൽ ഒന്ന് കേരളം തന്നെയാണെന്ന് പറയേണ്ടി വരും. മരണനിരക്കിന്റെ കാര്യത്തിലായാലും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭരണാധികാരികൾ കൈക്കൊള്ളുന്ന സമീപനത്തിലായാൽ പോലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ കുറിച്ച് നേരത്തെ പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ലോകത്ത് ഒരിടത്തും ഒരു ഭരണാധികാരി ഇങ്ങനെ വന്ന് ദിവസവും ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നില്ല. ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, എല്ലാ ഭരണകൂടങ്ങളും കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നിടത്താണ് നമ്മുടെ ഭരണാധികാരികൾ ഇത് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. വളരെ ധീരമായ ഒരു തീരുമാനമാണ്. കാരണം ഇത് അനാവശ്യ ഉത്കണ്ഠ ഉണ്ടാക്കുമോ എന്നുള്ള ഭയം ഒരു സ്ഥലത്ത് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ കോവിഡ് കാലത്തെ വലിയ സാമൂഹിക ഉത്തരവാദിത്തം മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് നടത്തിയോ എന്നുള്ളതിലാണ് എനിക്ക് ചെറിയൊരു വിമർശനമുള്ളത്. ആദ്യഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ മാധ്യമങ്ങൾ ചില കോവിഡ് മരണങ്ങൾ രാവിലെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചൊക്കെ സംഭവിച്ച റിപ്പോർട്ട് ചെയ്യേണ്ട, മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ള തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ രംഗത്ത് വരികയും പ്രതിപക്ഷ സമരങ്ങളെ കവർ ചെയ്യാൻ ഒരു 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 പരിധിവരെ മാധ്യമങ്ങൾ നിർബന്ധിതരാവുകയും ചെയ്യുന്നൊരു സംഭവം വന്നു. ഇപ്പോൾ കെ സുധാകരൻ അടക്കമുള്ളവർ മാസ്ക് വലിച്ചെറിഞ്ഞ് പേര് പ്രതിഷേധിക്കും എന്ന് പറയുമ്പോൾ അത് ലൈവായി കൊടുക്കാൻ മാധ്യമങ്ങൾ നിർബന്ധിതരായി. ആ അപ്പോൾ കോവിഡ് കാലത്തെ വലിയ സാമൂഹിക ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ട ഗതി വന്നു. ആ ഗതിയിൽ നിന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക്, ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്നത് സാധാരണ കാര്യമായി തന്നെ മാധ്യമങ്ങൾ കണക്കാക്കുന്നു. മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊക്കെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിവിടെ പറയാനുള്ളത്, കേരളത്തിലൊരു മാതൃകയുണ്ട്. ആ മാതൃക ഇപ്പോഴും പാഴായി പോകാത്ത ഒരു മാതൃക തന്നെയാണ്, ലോകം ഇപ്പോഴും അംഗീകരിക്കുന്ന ഒരു മാതൃക തന്നെയാണ്. അതിനെ ഇനി ഏതെങ്കിലും തരത്തിൽ ഡൈലൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം പോലുള്ള മാധ്യമ പ്രവർത്തനമാണ് നമുക്ക് ദ്രോഹം ചെയ്യുക. മാധ്യമങ്ങൾ വലിയ നിയന്ത്രണം പാലിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 2333 പറഞ്ഞാൽ കേരളത്തിലെ ഈ അടുത്തുള്ള സ്പൈക്കിലെ അല്ലെങ്കിൽ 2000 കടന്നിട്ടുള്ള ആദ്യ ദിനം. ഇത് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട്. ഒരേ സമയം തന്നെ ജനങ്ങൾക്ക് ചെറിയ ആശങ്ക നൽകണം. കാരണം ഈ ആശങ്കയിൽ നിന്നാണ് അവർ കാര്യങ്ങൾ, ഞാൻ ഇപ്പോൾ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ മാസ്ക് ധരിക്കുന്ന ആൾക്കാരെ തന്നെ എല്ലാവരെയും കാണുന്നത്, അത് ഈ ആശങ്കയുടെ കൂടി പശ്ചാത്തലത്തിലാണ്. ഈ ലോക്ക്ഡൌൺ ഈസി ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയപ്പോൾ 5 പേര് 5 പേര് വെച്ച് അവർ കയറ്റി വിടുന്നു. നമ്മൾ ക്യൂ നിൽക്കാൻ നിർബന്ധിതരാണ്, നമ്മൾ ആരും പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പൊ അതിനർത്ഥം ആ അത് പൗരൻ ഏറ്റെടുത്തു കഴിഞ്ഞു, മാധ്യമങ്ങളും അങ്ങനെ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു സന്നിഗ്ധ ഘട്ടമാണ്. അതെ, ശ്രീ രാജീവ് ആ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ശ്രീ എം ബി സന്തോഷ്, ഞാൻ ആമുഖമായി പറയേണ്ടിയിരുന്ന ഒരു കാര്യമാണ്, താങ്കൾ അടുത്തയിടെ ആ ട്രഷറി അഴിമതിയുമായി ബന്ധപ്പെട്ട് ട്രഷറിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ് കേരളത്തെ അറിയിച്ച, പ്രത്യേകിച്ചും ഈ ദൃശ്യ മാധ്യമങ്ങളൊക്കെ നിമിഷങ്ങൾ വെച്ച് ബ്രേക്കിംഗ് ന്യൂസ് അടിക്കുമ്പോൾ ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അങ്ങനെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് നൽകുക എന്നൊരു മാധ്യമ പ്രവർത്തനം സംബന്ധിച്ച് ഒരു പത്ര മാധ്യമ സ്ഥാപനത്തെ സംബന്ധിച്ചും മാധ്യമ പ്രവർത്തനം സംബന്ധിച്ചും വലിയ ഒരു കാര്യമാണ്. അതിനുള്ള ഒരു അഭിനന്ദനം കൂടി അറിയിക്കുകയാണ് ഈ ഘട്ടത്തിൽ ശ്രീ എം ബി സന്തോഷ്. ഞങ്ങൾക്കൊക്കെ താങ്കൾ അത്തരത്തിൽ ഒരു അഭിമാനം കൂടിയാണ്. ശ്രീ എം ബി സന്തോഷ്, മറ്റൊരു കാര്യം, ശ്രീ രാജീവ് പറഞ്ഞതുപോലെ ഈ സാധാരണ ഉണ്ടാകേണ്ട ഒരു നിയന്ത്രണവും പക്വതയും അല്ല, അതിനപ്പുറത്ത് ഒരു നിയന്ത്രണവും പക്വതയും ഈ സാഹചര്യം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ചും ഈ ദൃശ്യമാധ്യമങ്ങളുടെ കാര്യം മാത്രമല്ല, ദൃശ്യമാധ്യമങ്ങൾ സ്വാഭാവികമായും ദൃശ്യമാധ്യമങ്ങൾ തമ്മിൽ വല്ലാത്തൊരു മത്സരം നടക്കുന്നുണ്ട്. കോവിഡ് എന്ന് പറയുന്ന വാർത്തകൾക്ക് വേണ്ടി തന്നെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും കോവിഡിന് പ്രത്യേകം കോളങ്ങൾ നീക്കിവെക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സെഗ്മെന്റ് തന്നെ തുടങ്ങുകയോ, കോവിഡ് വാർത്തകൾ എന്ന് പറഞ്ഞ പ്രത്യേകം വാർത്തകൾ തന്നെ പോകുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയിലെ മൊത്തം കണക്കുകൾ, ആ സംസ്ഥാനങ്ങളിലെ കണക്കുകൾ, പിന്നെ ലോകത്തിന്റെ ഒരു കോവിഡ് ചിത്രം, കോവിഡ് രോഗികളുടെ ചിത്രം ഒക്കെ കൊടുക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിയുമ്പോഴേക്കും ഇന്ന് ഇതായത് 2333. സ്വാഭാവികമായി ഞാൻ പറയുമ്പോൾ പോലും ചിലപ്പം ആ ഒരു അത്തരത്തിൽ ഈ സംഖ്യകൾ പറയുമ്പോൾ പോലും അത്തരത്തിലുള്ള വാർത്താ ബുള്ളറ്റിനുകൾ, പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിന് എന്ത് പറഞ്ഞാലും ആ മത്സരം ഉണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. ദൃശ്യമാധ്യമങ്ങൾ തമ്മിൽ മാത്രമല്ല, സ്വാഭാവികമായും ഓൺലൈൻ മീഡിയ ഒക്കെ അത്രയേറെ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ ഓൺലൈൻ മീഡിയയും സോഷ്യൽ മീഡിയയും എല്ലാം ചേർന്നുള്ള വല്ലാത്ത ഒരു മത്സരത്തിന്റെ ഒരു ഇടമായി കൂടി മാറുന്നുണ്ട്. ഒരു അത്തരത്തിലൊരു മാറ്റുരയ്ക്കൽ കൂടി കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ഒരു
ഏരിയ മാറുന്നുണ്ട് എങ്കിൽ അവിടെ ഈ ആശങ്ക കുറയുമെന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ ജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെ ആശങ്ക കുറയ്ക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതിൽ ആദ്യം എന്നെ അഭിനന്ദിച്ചതിന് സന്തോഷം, അതിന് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഏറ്റവും മികച്ച ഒരു വലിയ ഉദാഹരണം, ഇന്ന് 8700 പേർക്കെതിരെയാണ് മാസ്ക് ധരിക്കാത്തതിന് പോലീസ് കേസെടുത്തത്. അതായത് കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് 8700 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ തന്നെയാണ്. അപ്പോ ഈ 8700 പേർക്ക് ഇതേപോലെ ഓരോ ദിവസവും ഇങ്ങനെ കേസെടുക്കുകയും അതിന്റെ കണക്കുകൾ നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടും ഈ കോവിഡ് പ്രതിരോധത്തിന് ഏറ്റവും ഫലപ്രദമായിട്ട് ലോകത്തെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായ മാർഗം എന്ന് പറയുന്നത് മാസ്ക് ധരിക്കൽ തന്നെയാണ് എന്നിരിക്കെയാണ് പൊതു സ്ഥലത്ത് റോഡുകളിലൊക്കെ മാസ്ക് ധരിക്കാതെ നിന്ന 8700 പേർ ഇന്ന് കേരളത്തിൽ പോലീസിന്റെ പിടിയിലായത്. അപ്പൊ അതിന് കാരണം ഒരുപക്ഷെ നേരത്തെ എന്റെ ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കുറച്ച്, അതായത് ഇവിടെ ഇപ്പോ 500 രൂപയൊക്കെയാണ് പിഴ ഈടാക്കുന്നത്. അതാവാം ഇപ്പോ വിദേശങ്ങളിൽ അവിടങ്ങളിലേക്ക് പോലെ 1000 ദിനാറൊക്കെ ആവുമ്പോൾ അത് വളരെ വലിയ തുകയാണ്. ഇവിടെയും 1000, 2000, 5000 ഒക്കെ ആവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഉപേക്ഷ ആരും കാണിക്കാൻ തയ്യാറാവുകയില്ല. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ നമ്മൾ കാണണം. ആ ഘടകങ്ങളിലേക്ക് എത്തിച്ചത്, ഈ ജാഗ്രത കുറഞ്ഞത് നമ്മളുടെ ഈ പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഒരു കാരണമായിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോഴും നമുക്കൊരു ആശ്വസിക്കാനുള്ള വകയുള്ളത് നമുക്ക് കൃത്യമായ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ന് മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലെയും പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ പോലീസ് മേധാവികളുടെയും കളക്ടർമാരുടെയും വീഡിയോ കോൺഫറൻസ് നടത്തുകയും അതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഓണം വരുന്നു. അപ്പോൾ ഓണം വരുമ്പോൾ ഓണപ്പൂക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോ ഓണപ്പൂക്കളത്തിൽ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പൂക്കളും പച്ചക്കറികളും എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വന്നാലേ കേരളത്തിൽ ഓണവും മറ്റ് ആഘോഷങ്ങളും ഒക്കെ നടക്കൂ. കോഴിയാണെങ്കിലും മറ്റ് ഇറച്ചിയാണെങ്കിലും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പോ ആ സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇത്തവണ പൂക്കളം ഒരുക്കുന്നവർ അവരവരുടെ വീട്ടുമുറ്റത്തോ സമീപ പ്രദേശങ്ങളിലോ ഉള്ള പൂക്കൾ ഉപയോഗിക്കുക. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ വരുന്നത് വെറും പൂക്കൾ മാത്രമായിരിക്കില്ല, അതിൽ രോഗവ്യാപന സാധ്യത കൂടുതലാണ്. അപ്പോ അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ അറിയിപ്പ് ലഭിച്ചാലും അത് ഞാൻ പാലിക്കേണ്ടതുണ്ടോ എന്നിടത്ത് ഈ മലയാളി എന്തുകൊണ്ട് അത്തരം അറിയിപ്പുകളെ നിസ്സാരവൽക്കരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഒരു പ്രശ്നം കൂടി നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും, അതായത് ഇവിടെ ഇപ്പോ ഇന്ന് 2300 പേർക്ക് കോവിഡ് വന്നു, അതായത് 2000 കടക്കുന്ന കേരളം കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 2000 കടക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. അതിൽ തന്നെ 2100 പേര് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധിതരായിട്ടുള്ളത്. അപ്പോ ആ സ്ഥിതി ഉള്ള സാഹചര്യത്തിലാണ് 8700 പേർ ഇന്ന്, ഇതിന് പുറമെ ഒരു 3000 പേര് വിവിധ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് പോലീസിന്റെ പിടിയിലായതും 200 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്ത സ്ഥിതി ഇതിന് പുറമെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയേറെ സാക്ഷരതയിൽ ഏറ്റവും മുന്നിലുള്ള എല്ലാ പുരോഗമനകരമായ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും ആവർത്തിച്ച് അഭിപ്രായം പറയുകയും തർക്കിക്കുകയും ചെയ്യുന്ന സാക്ഷരരായ മലയാളി, അവനെ ഏത് നിമിഷവും ബാധിക്കാവുന്ന ഒരു വലിയ ലോകത്തിന്റെ മുന്നിൽ, ലോകമാസകലും അല്ലെങ്കിൽ ലോകമുട്ടാകെ നിൽക്കുന്ന ഒരു മഹാമാരിയുടെ മുന്നിൽ അവൻ അതിനെ എത്ര നിസ്സാരനായി, എന്നെ മാത്രം ബാധിക്കാതെ നിൽക്കുന്ന ഒരു രോഗം ഇല്ലെങ്കിൽ മറ്റെല്ലാവരെയും ബാധിക്കും, അത് എനിക്ക് മാത്രം ബാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മലയാളിയുടെ മനസ്സ്, അത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഒരു സാഹചര്യം, നമുക്ക് നേരിട്ടറിയാവുന്ന ഒരാൾക്ക്, അതിപ്പോ ആരുടെ കാര്യം എടുത്താലും, എനിക്ക് തോന്നുന്നത്
നമ്മളിപ്പോ ഈ പാനലിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് തന്നെ നമുക്ക് നേരിട്ടറിയാവുന്ന ഒരാളിനെ, നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളിനെ കോവിഡ് ബാധിച്ചിരിക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അത് മിക്കവാറും കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട മിക്കവാറും നല്ലൊരു ശതമാനം ആളുകളെ സംബന്ധിച്ചും അവരുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോ വ്യക്തമായി നമുക്കറിയാവുന്ന ഒരാൾക്ക് ഒരാളിപ്പോൾ കോവിഡ് ബാധിതനാണ്, അല്ലെങ്കിൽ കോവിഡ് ബാധിച്ച് പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നയാളാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴാണ് കേരളത്തിൽ ഈ രോഗവ്യാപനത്തിന്റെ ഒരു തോത് മനസ്സിലാകുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്യാതിരിക്കാനോ അംഗീകരിക്കാതിരിക്കാനോ കഴിയില്ല. പക്ഷേ അപ്പോഴും ശ്രീ സിഒടി അസീസ്, ഇത് രോഗവ്യാപനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മേഖല, ഇപ്പൊ നമ്മൾ ദൃശ്യമാധ്യമങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കും ഒക്കെ അതിൻ്റെതായ ഒരു ഒരു നിയന്ത്രണ സംവിധാനമെങ്കിലും ഉണ്ട്. നമുക്ക് എന്തും റിപ്പോർട്ട് ചെയ്ത് വിടാൻ പറ്റില്ല. കുറഞ്ഞ പക്ഷം അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് ഏറ്റെടുക്കേണ്ടി വരും. അത് തെറ്റായ വാർത്തയാണെങ്കിൽ മാപ്പ് പറയേണ്ടി വരും, ഖേദിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, വാർത്ത തിരുത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ ഈ വല്ലാതെ വളർന്നു വരുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ അതിന് യാതൊരു നിയന്ത്രണവും ഇല്ലല്ലോ. ഏത് തരത്തിലും എന്ത് തലക്കെട്ടും കൊടുക്കാം. കേരളം ഇതാ കാത്തിരിക്കുന്നത് വലിയ അപകടം എന്നൊക്കെ പറഞ്ഞ് ഏത് തലക്കെട്ട് കൊടുത്തും അവർക്ക് വാർത്തകൾ അടിക്കാവുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ യാതൊരു സംവിധാനവും ഇല്ല. അത്തരത്തിലുള്ള മാധ്യമങ്ങളും ഈ സോഷ്യൽ മീഡിയയും എല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കി ഈ പടച്ചുവിടുന്ന ഈ വാർത്തകളെല്ലാം കൂടി വായിച്ച് ഈ മനസ്സ് വിങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ മാനസിക നില തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ഒരു വിഭാഗം മനുഷ്യരെങ്കിലും ബാധിച്ചിരിക്കുന്നു. അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ഈ വാർത്തകൾ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. അതല്ലേ അതിന്റെ ഒരു യാഥാർത്ഥ്യം. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇതില്? ഫിറോസെ, ആദ്യമായിട്ട് ഈ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചതിന് പ്രത്യേക അനുമോദനം. കാരണം ഈ MB സന്തോഷ് എന്നൊക്കെ പറഞ്ഞാല്, MB സന്തോഷ്, അതുപോലെ കൊല്ലത്തെ രാജേഷ്, ഇതൊക്കെ ഞാൻ ആദ്യകാലത്ത് ജോലി അല്ല ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ. അപ്പൊ രാജേഷും സന്തോഷും എന്നൊക്കെ പറഞ്ഞാല് ഒരു കാലം അന്നൊക്കെ, ഇപ്പൊ ഞങ്ങളൊക്കെ റോയ് സാറിന്റെ ശിഷ്യന്മാരാണല്ലോ. ഇപ്പം അല്ലല്ല, മറ്റേ പിന്നെ കൗമുദിയിലേക്ക് പോയ രാജേഷ്. അപ്പൊ ഇവരൊക്കെ ഒരു കാലത്ത് ഒരുപാട് അവാർഡുകൾ, അന്നൊക്കെ ഞങ്ങൾക്ക് മംഗളം തുടങ്ങി ആദ്യത്തെ രണ്ടു മൂന്ന് വർഷം കൊണ്ട് 100 അടുത്ത് അവാർഡ് കിട്ടിയതിൽ ഏറ്റവും അധികം അവാർഡ് വാങ്ങിയ ആളുകളാണ് ഇവര്. അതില് സന്തോഷ്, ഇപ്പൊ ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സന്തോഷ് ഈ ടെലിവിഷൻ മാധ്യമങ്ങളും ബ്രേക്കിംഗ് ന്യൂസും ഓൺലൈൻ മാധ്യമം ഈ ബഹളത്തിന്റെ ഇടയിലും സന്തോഷ് നല്ല എക്സ്ക്ലൂസീവ് ബോംബ് പൊട്ടിച്ചു എന്ന് പറഞ്ഞാല് ട്രഷറിയിലുള്ള പൈസ മുഴുവൻ സ്വന്തം അക്കൗണ്ടിലേക്ക്, ഭാര്യന്റെ അക്കൗണ്ടിലേക്ക്. അപ്പൊ അത്രയും നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റിയ സന്തോഷിന്റെ ഒക്കെ കൂടെ ഒരു ചർച്ചക്ക് പങ്കെടുക്കുക. അപ്പൊ അന്നൊക്കെ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ മംഗളത്തിന് ആ സമയത്ത് ഇപ്പൊ നമുക്കൊക്കെ അക്രഡിറ്റേഷൻ ഒക്കെ തരുമ്പോ റോഹിത് സാർ പറഞ്ഞു ഇനി ഉത്സാഹിച്ച് വല്ല വല്ല സ്റ്റോറികളൊക്കെ വരട്ടെ. അപ്പൊ അന്ന് അങ്ങനത്തെ ഒരു ഇത് നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ ഈ പിന്നെ ഇവിടെ പലരും സൂചിപ്പിച്ചു, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മെയ് മാസം അവസാനം സൗദി അറേബ്യയിൽ ആവറേജ് ഒരു സിറ്റിയിൽ 2000, വേറൊരു സിറ്റിയിൽ 1000 കേസ്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ ഭരോസാറിലൊക്കെ അനുഭവിച്ചാണല്ലോ, നമ്മളൊരു വലിയ പരീക്ഷണ കാലഘട്ടത്തിലൂടെ കടന്നുപോയി. വളരെ കർശനമായ നിയന്ത്രണങ്ങൾ വന്നു. 24 hours കർഫ്യൂ, വെളിയിലിറങ്ങാൻ പാടില്ല, കർഫ്യൂ പാസ് ഉള്ളവർക്ക് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ജിദ്ദ സിറ്റിയിൽ 40-30 കേസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ റിയാദില് 90-80 അതിന്റെ താഴെയൊക്കെ കേസുകളായി. മിനിയാന്ന് രാത്രി ഒരു ഡോക്ടറിന്റെ അടുത്ത്, ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞ ഡോക്ടർ 2 മുമ്പൊക്കെ പറയും വല്ല ആവശ്യമുണ്ടെ കൺസൾട്ടേഷൻ ഫോണിൽ, മലയാളി ഡോക്ടറാണ്. ഞാൻ ചെന്താ ഇവിടെ രോഗികളെ പ്രശ്നം ഒരു ബഹളമാണ്. മലപ്പുറം പോലത്തെ ഒരു സ്ഥലമുണ്ട് ഷറഫിയ, മുഴുവൻ മലയാളി സാന്നിധ്യമാണ്. ആ സ്ഥലത്തെ പോളിക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടർ പറയാണ് ഇങ്ങോട്ട് വരരുത്. രണ്ട് കുഴപ്പമാണ്. നമ്മളെ മലയാളി മനഃശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ രോഗികളെ കാണാൻ വേണ്ടി വന്ന് നിൽക്കും. ആർക്കൊക്കെയാണ് കൊറോണ, ഈ ഹർത്താൽ കർഫ്യൂ ബന്ധുവൊക്കെ കാണാൻ വരുന്ന പോലെ. അപ്പൊ ആ ഒരു അവസ്ഥ എന്നൊക്കെ മാറിയിട്ട് ഡോക്ടർ പറയാം അന്നൊക്കെ ബുദ്ധിമുട്ടാ, ജൂൺ മാസത്തിലൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. ഒന്ന് രോഗികളുണ്ടാവും, രണ്ടാമത്തെ രോഗികളെ കാണാൻ വരുന്നത്. അപ്പൊ ഇത്ര കർശനമായ നിയന്ത്രണങ്ങളിലൂടെ സൗദി അറേബ്യ നേടിയെടുത്ത കാര്യങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ പിഴ, നേരത്തെ ഒരു സുഹൃത്ത് 1000 ദിർഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. 1000 ഈ കർഫ്യൂ 24 കർഫ്യൂ സമയത്ത് പുറത്തിറങ്ങിയാൽ 10,000 റിയാൽ പിഴ. നാട്ടിലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത വന്നു, ഒരു തെലുങ്കാന സ്വദേശി കാര്യങ്ങളൊന്നും അറിയാതെ റൊട്ടി വാങ്ങാൻ 1 riyalന്റെ കുബൂസ് വാങ്ങാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിയപ്പോ പോലീസ് പിടിച്ചു. 10,000 riyal അയാളെ കൊണ്ട്, അയാൾ ഹൗസ് ഡ്രൈവറോ എന്തോ ആണ്, വീട്ടുകാരനാണ്, അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അയാള് തെലുങ്കാന മുഖ്യമന്ത്രിക്ക് കത്തെഴുതി, ഒരു SOS അയച്ചു, എനിക്ക് ഈ കാശ് തന്നാൽ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു തരാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഡോക്ടർ എന്താ വെച്ചാല്
സൗദി അറേബ്യ ഏതാണ്ട് സീറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അടുത്ത ദിവസം അന്താരാഷ്ട്ര വിമാന സർവീസും തുടങ്ങും. സ്കൂളുകൾ തുറക്കാൻ തീരുമാനമായി. ആദ്യത്തെ ഏഴാഴ്ച ഓൺലൈൻ സൂം ക്ലാസ് മാത്രം. അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര മാസത്തിനിടയ്ക്ക് റെഗുലർ ക്ലാസ് തുടങ്ങാൻ പോകുന്നു. നോർമൽ ലൈഫ് എല്ലാ തരത്തിലും നമുക്കേണ്ട ഒരു സാധനമുണ്ട്. പക്ഷേ ഒരു സെക്കൻഡ് വേവ് അടുത്ത ശൈത്യകാലത്തിന് മുമ്പ് സീറോയിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം യു കെയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്, ഇസ്രായേലിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിൽ, ന്യൂസിലാൻഡ് നമ്മൾ ആഘോഷിച്ചു സീറോ, ഒറ്റ പേഷ്യൻ്റ് ഇല്ലാത്ത രാജ്യം രണ്ടാഴ്ച മുമ്പ് ആ മാഡം പ്രഖ്യാപിച്ചു. പിന്നെ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിക്ക് തിരുത്തേണ്ടി വന്നു, പുതിയ കേസുകൾ വന്നു, അവിടുത്തെ ഇലക്ഷൻ മാറ്റിവെച്ചു, ഇസ്രായേലിൽ സ്കൂൾ തുറക്കാനുള്ള തീരുമാനം പിൻവലിച്ചു, യു കെയിൽ സെക്കൻഡ് വേവ് വന്നു, ആകെ കുഴപ്പത്തിലായി. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോകാത്ത രീതി, കാരണം ഇവിടെ ഇപ്പൊ എല്ലാവർക്കും വലിയ അവയർനെസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഏത് സൂപ്പർ മാർക്കറ്റ് പോയാലും ടെമ്പറേച്ചർ നോക്കിയിട്ട് സാനിറ്റൈസർ തന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ നമ്മൾ അതിനകത്തേക്ക് കയറ്റുന്നുള്ളൂ. ഹോട്ടലിലായാലും എല്ലാ സ്ഥലത്തും അങ്ങനെ, ഒരു കാലത്തൊന്നും ഇവിടെ ഹോട്ടൽ തന്നെ തുറന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ കർശന നിയന്ത്രണങ്ങളിലൂടെയാണ് ഇത് നേടി. അതുപോലെ തന്നെ കേരളത്തിനും, പിന്നെ ഇന്നൊരു വിഷമകരമായൊരു വാർത്ത നാട്ടിലെ ഒരു പത്രത്തിൽ മാധ്യമത്തിന്റെ അന്തുകൊണ്ട് ഒരു കട്ടിങ് കണ്ടു, കോഴിക്കോട് നഗരത്തിൽ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് മരിക്കുന്നു. അപ്പൊ അത് ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്വത്തിന്റെ ഒരു പോർട്ട്ഫോളിയോയിൽ വരുന്ന കാര്യം ഞാൻ അവിടെ പറയാം. അത് സത്യമാണെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യം. അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് കാപ്പാട്, അയാൾ കോഴിക്കോട് നഗരത്തിൽ എരഞ്ഞിപ്പാലത്ത് കുഴഞ്ഞു വീണു, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ കോഴിക്കോടിന്റെ മാനവികതയും മനുഷ്യത്വം ഒക്കെയാണ് നമ്മൾ ഈ കാലങ്ങൾ അത്രയും കേട്ട്. ഇതുപോലത്തെ നാല് കേസുകളാണ് ഇവിടെ ജോലി ചെയ്ത റിപ്പോർട്ടർ എഴുതിയ കട്ടിങ് ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റി. അതിൽ അദ്ദേഹം പറയുന്ന നാല് ഇൻസ്റ്റൻസ് അയാൾ കൂട്ടിയ നാല് മനുഷ്യന്മാർ ആശുപത്രി മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടാൻ ഡിലേഡ് ആയതുകൊണ്ട് നാല് പേർ മരിച്ചു, ആളുകൾ അടുത്തേക്ക് വരുന്നില്ല, 101 ആംബുലൻസിലേക്ക് വിളിച്ച് ആംബുലൻസ് വരാനും വൈകിയതുകൊണ്ട് ആളുകൾ മരിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് വളരെ ഗൗരവത്തോടെ, കാരണം ഇതിനടുത്തേക്ക് പോയതുകൊണ്ട് കോവിഡ് പകർന്നുകൊണ്ടാണെന്നില്ല, അയാൾ എങ്ങനെങ്കിലും ഇപ്പൊ കൊണ്ടോട്ടിയിൽ നമ്മൾ കണ്ടല്ലേ കരിപ്പൂർ എയർപോർട്ട്. അപ്പൊ എയർപോർട്ടിൽ ആ വിമാനം ക്രാഷ് ചെയ്തു, വിമാനം ക്രാഷ് ചെയ്തപ്പോ അവിടെ എയർപോർട്ട് സ്റ്റാഫും ഫയർഫോഴ്സ് പോലും ശങ്കിച്ച് നിൽക്കുമ്പോ ഒരുപക്ഷെ അത് പൊട്ടിത്തെറിക്കാം, ഫ്യൂവലിന് തീപിടിക്കാം. സാധാരണ നമ്മൾ കാണല്ലേ എയർ ക്രാഷ് കഴിഞ്ഞാൽ മുഴുവൻ ആളുകളും തീരും. പക്ഷെ കൊണ്ടോട്ടിയിലെ മനുഷ്യന്മാർ എന്താ ചെയ്ത്, സെൻട്രൽ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ഒന്നും നോക്കാതെ മതിൽ ഇടിച്ച് കയറി ജനം അതിനകത്ത് എത്തി. വിമാനം ചിലപ്പോൾ തീ പിടിക്കും, അതിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യനെ താങ്ങിയെടുത്തു. ആ പി പി കിറ്റും ഇല്ല, ഒരു മാസ്കും ഒരു സാധനവും നോക്കിയില്ല. മനുഷ്യന്മാരെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലോ നിയറസ്റ്റ് ഹോസ്പിറ്റൽസിലോ എത്തിക്കുക, ബ്ലഡ് കൊടുക്കുക. അതുകൊണ്ട് അവിടുത്തെ കാഷ്വാലിറ്റി നമുക്ക് കുറക്കാൻ പറ്റി. 200 യാത്രക്കാരുണ്ടായിട്ട് 15 ആളൊക്കെ പൈലറ്റിൻ്റെ ഒരു കഴിവും കോ പൈലറ്റിൻ്റെ കഴിവൊക്കെ ഉണ്ടാവായിരിക്കും. പക്ഷെ ആ ലോക്കൽ പീപ്പിൾ അവിടുത്തെ ആളുകൾ ഈ പറഞ്ഞ കോവിഡും പ്രോട്ടോകോളും പേടിയും എല്ലാം മാറ്റി വെച്ച് അവിടെ ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഇങ്ങനത്തെ ഒരു വാർത്ത വായിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. കോഴിക്കോട് പോലത്തെ ഒരു സിറ്റി എല്ലാ കാര്യത്തിലും, ആതിഥേയ മര്യാദയുടെ കാര്യത്തിലായാലും ജീവകാര്യം ഇതെല്ലാം മാതൃക സൃഷ്ടിച്ചുള്ള കോഴിക്കോട് സിറ്റിയിൽ നിന്ന് നാലാളുകൾ മെഡിക്കൽ അറ്റൻഷൻ കിട്ടാതെ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ആ പത്രക്കാരൻ എഴുതിയ സത്യമാണെങ്കിൽ വളരെ ആശങ്ക, കാരണം അതിൽ എൻ്റെ കൂട്ടുകാരനാണ്. അപ്പൊ ഞാൻ വായിച്ചു നോക്കിയെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറോളം റോഡിൽ ആള് കൊഴിഞ്ഞു വീണ് കിടക്കുക, ആളുകൾ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ നമ്മളെ മലയാളികൾക്ക് മാറാൻ പറ്റും. മലയാളികൾക്ക് അതിൻ്റെ ഒരു മാനവികത ഇല്ലേ, നമുക്ക് ജാതി മതവും രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഈ എയർക്രാഷ് വന്നപ്പോൾ ആളുകളെ പെട്ടെന്ന്. ഇപ്പോൾ അന്ന് രാത്രി തന്നെ കണ്ട ഒരു കാഴ്ച എന്താ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിൻ്റെ മുമ്പിൽ ആളുകൾ ക്യൂ നിൽക്കുക, രാത്രി 1 AM ഞങ്ങൾ ഇഷ്ടം പോലെ ബ്ലഡ് തരാം. കണ്ണൂർ എയർപോർട്ടിന്റെ അടുത്ത് കുറെ ചെറുപ്പക്കാർ, അവിടുത്തെ ലോക്കൽ DYFI പ്രവർത്തകരായിട്ടുള്ള ചെറുപ്പക്കാർ ഫുഡ് പാക്കറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത് എന്താണ്. അപ്പോൾ ആ സമയത്ത് കണ്ണൂരിൽ വിമാനമൊന്നും ഇല്ല, അല്ല ജിദ്ദയിൽ നിന്ന് കാലിക്കറ്റിലേക്കുള്ള വിമാനം റീറൂട്ട് റീഡയറക്ട് ചെയ്തിട്ട് കണ്ണൂരിൽ വരുന്നു. ആ സമയത്ത് വന്നിറങ്ങുന്നവർക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. 3 കണ്ണൂരിലെ കാഴ്ച, കൊണ്ടോട്ടിയിലെ കാഴ്ച ഞാൻ പറഞ്ഞു, കാലിക്കറ്റിലെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് മാറിയിട്ട് നമുക്കൊരു മനുഷ്യൻ കൊഴിഞ്ഞു വീണാൽ അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടോ? അത് കേരളം ചർച്ച ചെയ്തേ പറ്റൂ സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം. നേരത്തെ പറഞ്ഞ കളമശ്ശേരി കേസ് പോലത്തെ അല്ല, താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഒറ്റപ്പെട്ടതാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും? അത്തരത്തിൽ നാല് കേസുകൾ അല്ല, ഇപ്പൊ നേരത്തെ നമ്മുടെ സന്തോഷ് സൂചിപ്പിച്ച പോലെയോ അല്ലെ രാജീവ് പറഞ്ഞ പോലെയൊക്കെ ഈ കളമശ്ശേരിയിലെ സംഭവം സെൻസേഷണലൈസ് ചെയ്തിട്ട് കുറെ ഹിറ്റ് കൂട്ടാനോ റീഡർഷിപ്പ് കൂട്ടാനോ വേണ്ടിയുള്ള വല്ല അഭ്യാസമാണെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം.
സംഗതി കാര്യത്തിലുള്ളതാണെങ്കിൽ അത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയായാലും ആരോഗ്യമന്ത്രിയായാലും പോലീസ് ചീഫായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ കാലിക്കറ്റ് പോലത്തെ സിറ്റിയിൽ നാല് സ്പോട്ടിൽ നാലാൾ കുഴഞ്ഞു വിടുമായിരിക്കും. അപ്പൊ അത് അതൊന്നും പറ്റില്ല. കാരണം ഇത് അഹമ്മദാബാദിൽ ഇത് സംഭവിക്കും. അഹമ്മദാബാദിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരു വാർത്ത വന്നത്, മരിച്ച ഡെഡ് ബോഡിയും കിടക്കുന്ന വാർഡിൽ അവിടെ തന്നെ കോവിഡ് പേഷ്യൻറ്റും കിടക്കുന്നു. അഹമ്മദാബാദിന്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് ഗുജറാത്ത് ഒരു മാതൃകാ സംസ്ഥാനം എന്ന് വാഴ്ത്തി പാടിയ ദേശീയ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ പ്രയാസമാണെങ്കിലും നമ്മൾ ചില ഓൺലൈൻ സാധനങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവിടുത്തെ കാര്യം വളരെ കഷ്ടമായിരുന്നു. കാരണം അവിടെയാണ് ട്രംപിന്റെ മീറ്റിംഗ് നടത്തിയത്. എനിക്ക് വേറൊരു സംശയമുണ്ട്. ഇപ്പൊ സൗദി അറേബ്യ, ഇപ്പൊ നേരത്തെ കുവൈറ്റിലെ സുഹൃത്ത് പറഞ്ഞു, കുവൈറ്റിൽ ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് ഫെബ്രുവരിയിലാണെന്ന് പറഞ്ഞു. സൗദിയിൽ ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് മാർച്ചിലാണ്. പക്ഷേ സൗദിയിൽ ഫസ്റ്റ് കേസ് ജനുവരിയിലുണ്ടെന്ന് ഡൽഹിയിൽ നിന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, കേരളത്തിൽ നിന്നുള്ള മലയാളിയായ സഹമന്ത്രി മുരളീധരൻ കൺഫേം ചെയ്യുന്നു. കോട്ടയംകാരി നേഴ്സ് സൗദി അറേബ്യയിലെ അബഹയിൽ കോവിഡ് പോസിറ്റീവാണ്. അത് യഥാർത്ഥത്തിൽ സത്യമല്ല. കാരണം സൗദി അറേബ്യ ഒഫീഷ്യലായിട്ട് രോഗം ഡിക്ലെയർ ചെയ്യുന്ന ഈസ്റ്റേൺ പ്രൊവിൻസിലാണ്, ഈസ്റ്റേൺ അൽഹസയിലാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് സൗദി അറേബ്യ ഉംറ പിൽഗ്രിമേജ് നിർത്തിവെക്കുന്നൊക്കെ മാർച്ചിൽ. അപ്പൊ ഈ മിനിസ്റ്റർ ഇത്ര ഒരു ആധികാരികമല്ലാത്തൊരു കാര്യം, അതൊരു മറ്റൊരു വിദേശ രാജ്യത്തെ കാര്യത്തെ പറ്റി. അപ്പോൾ ഈ ഈ സാധനത്തിന് കോവിഡ് 19 എന്നുള്ള പേര് വരാൻ തന്നെ കാര്യം ചൈനയിൽ December 2019 റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഉടനെ ഒന്നും ഇത് സൗദിയിൽ എത്തിയിട്ടില്ല. പക്ഷെ മന്ത്രി പറയുന്നത് കോട്ടയം നേഴ്സിന്റെ ഇഷ്യൂ വേറെയാണ്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ മിനിസ്റ്റർ കിടന്നത് തെറ്റായ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഇറങ്ങിയ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലെ ഒന്നാം പേജ് വാർത്ത ഗ്ലോബൽ പാൻഡമിക്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർസ് ഇറ്റ് ആസ് എ ഗ്ലോബൽ പാൻഡമിക്. കാരണം ഈ ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത സാന്നിധ്യ ഈ സൗദി അറേബ്യയിൽ എത്തിയിരിക്കുന്നു. MOE കൺഫേംഡ് ഇറ്റ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ നമ്മുടെ പത്രക്കാർ മാത്രം പറഞ്ഞ കാര്യമില്ല, പൊളിറ്റീഷ്യൻസും കുറച്ചുകൂടി ജാഗ്രതയോടെ ശ്രദ്ധയോടെ. കാരണം അതെ, താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പത്രക്കാർ, ക്ഷമിക്കണം, മാധ്യമങ്ങൾ മാത്രം, മാധ്യമപ്രവർത്തകർ, എല്ലാ മാധ്യമങ്ങളും, പത്രം, ദൃശ്യമാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും ജാഗ്രത കാണിക്കുന്നതോടൊപ്പം രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്താണ്, രാഷ്ട്രീയ ദൗത്യം എന്താണ് ഇങ്ങനെ ഒരു പാൻഡമിക്കിന്റെ മുൻപിൽ, ഒരു മഹാമാരിയുടെ മുൻപിൽ എന്ന ചോദ്യമുണ്ട്. ശ്രീ ജലിൻ അത് ആമുഖമായി പറയുകയും ചെയ്തു. ഇത് രാഷ്ട്രീയമായി പലപ്പോഴും ഈ വിഷയം സമീപിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ജനങ്ങളുടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണല്ലോ, നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. കേരളം പോലെ അത്രയേറെ ജനസാന്ദ്രതയുള്ള ഒരു ഇടത്ത് ഈ രോഗം പടർന്നു പിടിച്ചാൽ ഉണ്ടാകാവുന്നത്, എവിടെ നിൽക്കുമെന്ന്, എവിടെ എത്തുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, വരുന്ന മാസം, വരുന്ന ആഴ്ചകളിൽ ഒരു പക്ഷേ 10,000 കടക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിയേക്കാം. നമുക്കിങ്ങനെ കണ്ടു നിൽക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലേക്കും ഒരു പക്ഷേ കേരളത്തിന് പോകേണ്ടി വന്നേക്കാം. അപ്പോഴൊക്കെയാണ് ഈ ജനങ്ങൾ ഒറ്റക്കെട്ടായി നമ്മുടെ നാടിന്റെ ജീവൻ തിരിച്ചു പിടിക്കേണ്ട ഒരു ദൗത്യം ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അവിടെ പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനം, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കിടമത്സരവും വടംവലിയും ഇതുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ അതും കൂടി നമുക്ക് ഈ ചർച്ചയിൽ പരാമർശിക്കേണ്ടി വരുന്നത് മാധ്യമങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ പക്ഷം പിടിക്കുന്നത് കൊണ്ട് കൂടിയാണ്. ജലിൻ, കേരളത്തിലെ ഒരവസ്ഥ ഈ താങ്കൾ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ട്, അത് വളരെ സത്യമായ കാര്യമാണ്, നമ്മളിപ്പോ ഡെയിലി TV ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിനപ്പുറം ഈ പറഞ്ഞ മാതിരി ഈ ഭയം എന്നുള്ള ഒരു വസ്തുത നമ്മള് മുന്നോട്ട് വെച്ച് പോകുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയും മാധ്യമ അജണ്ടയും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഈ പറഞ്ഞ ഈ ആൾക്കാർ കുഴഞ്ഞു വീണു മരിക്കുമ്പോൾ ആൾക്കാർക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത, അതൊക്കെ ഒരു സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ്. അതായത് ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ അതൊരു മരണമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് വല്ലാത്തൊരു അപകട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ ഇവിടെ ഗൾഫ് കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 98% റിക്കവറിയാണ്. 2% ആൾക്കാർക്ക് കുറച്ച് വല്ലാത്ത അവസ്ഥ വരുന്നുള്ളു. ഇപ്പൊ ഇവിടെ കുവൈറ്റിന്റെ അവസ്ഥ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് ഇപ്പോ എല്ലാം ഇപ്പൊ ഈ തുടക്കം തൊട്ട് കോവിഡിന്റെ എവരിയുടെ റിപ്പോർട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിട്ടിക്കൽ കേസുകൾ കൂടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അതാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോ ക്രിട്ടിക്കൽ കേസുകൾ 9,000+ ആൾക്കാരാണ് ഇപ്പോ ചികിത്സയിലുള്ളത്.
പക്ഷെ ക്രിട്ടിക്കൽ കേസുകൾ ഓൺലി 100 അടുത്തുള്ളൂ, 109 ഇപ്പോഴത്തെ ഇന്നലത്തെ കണക്ക് വരെയുള്ളൂ. ഇന്നത്തെ കണക്ക് ഞാൻ നോക്കിയിട്ടില്ല, 109. അപ്പൊ നമ്മള് ഏകദേശം ഈ ഒരു മാസക്കാലം നോക്കിയപ്പോൾ ഇതിൽ വലിയ വേരിയേഷൻ വന്നിട്ടില്ല. 109, അത് ചിലപ്പോൾ 115 ആവാം, ആ ഒരു റേഞ്ചിലേക്ക് മാത്രമേ കാര്യങ്ങൾ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥ വരുന്ന 2% ആൾക്കാരുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോ ഈ നമ്മളെ എക്സ്പാറ്റ് കമ്മ്യൂണിറ്റിയിൽ ഇവിടെ ഈ 60 വയസ്സിന് മേലെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ശതമാനമേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ചും കൂടി സേഫ് ആണ്. പക്ഷെ നാട്ടിലെ കാര്യം ഈ പറഞ്ഞമാതിരി മുതിർന്ന കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തീർച്ചയായും ശ്രദ്ധിക്കണം. അപ്പോ വേണ്ടതായ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം എന്നുള്ളതൊക്കെ ശരിയാണ്, അതൊരു വസ്തുതയാണ്. എന്ന് വെച്ചിട്ട് ഇത് നമ്മള് നമ്മളുടെ ഒപ്പം ഉണ്ട് എന്നുള്ള ധാരണ കൂടി നമുക്ക് വേണം. ഇപ്പോ ഈ കേസുകൾ ഉയർന്നാൽ, ഇപ്പൊ 10,000 കേസുകൾ ഉയർന്നാൽ തന്നെ, 10,000 കേസുകൾ 10,000 ഉയർന്നാൽ തന്നെ അതിൽ ഭൂരിഭാഗം പേരും റിക്കവറി ആയി തിരിച്ചു വരുന്നുള്ള ഒരു ബോധ്യം കൂടി നമ്മളിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇപ്പൊ ഈ പറഞ്ഞമാതിരി ഒരാൾ റോട്ടിൽ കുഴഞ്ഞു വീണാൽ അവനെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവുള്ളൂ. ആ ഒരു മാനസിക സമീപനം കിട്ടണമെങ്കിൽ നമ്മളുടെ മാധ്യമങ്ങൾ അതിന്റെ പങ്ക് വഹിക്കണം. കൂടാതെ ഭരണതലത്തിലിരിക്കുന്നവർ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കണം. കണക്കുകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നതൊക്കെ ശരിയാണ്, അത് നമ്മൾ അവെയർ ആയിരിക്കണം അതിന്റെ കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ ഈ കണക്കുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് അതിലൊരു ഭീതി മാത്രം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതെ, അത് തീർച്ചയായും പാടില്ല. ജലൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ നജീം കൊച്ചുകലങ്ക, ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും നമ്മൾ മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്ന പിഴവുകളൊക്കെ വിമർശിക്കുമ്പോഴും മാധ്യമങ്ങളും ഈ ഒരു ദുരന്തമുഖത്ത് അവരുടെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നൊരു കാര്യം കൂടി നമുക്ക് കാണേണ്ടി വരുന്നില്ലേ? ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട ഏതൊരു വാർത്താ മുഖത്തും അവർക്ക് നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ അത് സ്വാഭാവികമായിട്ടും ആ ജോലി ആവശ്യപ്പെടുന്നു, ആ ജോലി അത് അവർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏത് ദുരന്തമുഖത്തേക്കും പോകാൻ അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഒക്കെ ഈ കോവിഡ് കഴിഞ്ഞ 3-4 മാസങ്ങളായി റിപ്പോർട്ടേഴ്സ്, മാധ്യമപ്രവർത്തകർ, റിപ്പോർട്ടിങ്ങിന് പോകുന്ന മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ചും, അവരൊക്കെ ഈ കോവിഡിനൊപ്പം തന്നെയാണ് ജീവിക്കുകയും അവരുടെ തൊഴിലെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ വീഴ്ചകളോ തെറ്റുകളോ ഒക്കെ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ആക്രമണത്തിനും ഒക്കെ അവർ വിധേയരാവുകയും ഇവരൊക്കെ ചെയ്യുന്ന ജോലി എന്തുകൊണ്ട് മര്യാദയ്ക്ക് ചെയ്യുന്നില്ല എന്ന തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ ആത്മവീര്യം കൂടി ചോർന്നു പോകുന്ന ഘട്ടങ്ങളുമുണ്ട്. അതിനെയും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി വരില്ലേ ഈ ചർച്ചയിൽ? തീർച്ചയായിട്ടും. ഞാൻ അതിനു മുമ്പ് മനസ്സിൽ പണ്ടേ പതിഞ്ഞ ഒരുപാട് പ്രമുഖ ബൈലേനുകളിൽ ഒന്നാണ് MB സന്തോഷ് കുമാർ. അപ്പോ അദ്ദേഹത്തോടൊപ്പം ഇത് ചർച്ചയിൽ പങ്കെടുത്തതിന്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ പത്രങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്ന് കാണിച്ചു തരുന്നതിനും ഒരു അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ അടിക്കണം, അതിന്റെ അവസരം വിനിയോഗിക്കണം. തീർച്ചയായിട്ടും. ഈ ഞാന് ഇവിടെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വരുന്നതിന് തൊട്ട് മുമ്പാണ്, ഒരു മാർച്ച് 20 ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടറൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക് മാറുന്നത്. ഇപ്പൊ ഈ നിമിഷം വരെ വർക്ക് ഫ്രം ഹോമാണ്, ഓഫീസില് മറ്റ് സ്റ്റാഫുകളൊക്കെ പോകുന്നുള്ളൂ. ആ ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞപ്പോ മാധ്യമപ്രവർത്തകർ, നമ്മളൊക്കെ വെറും മാധ്യമപ്രവർത്തകർ മാത്രം ആയിരുന്നില്ല അന്ന് ആ സമയത്ത്, ശരിക്കും സാമൂഹ്യ പ്രവർത്തനോടൊപ്പം കൈകോർക്കേണ്ട ഒരു സാഹചര്യമാണ് അന്ന് വന്നത്. ഈ ലോക്ക്ഡൌൺ ആയി ഇവിടുത്തെ ഏറ്റവും ക്രിട്ടിക്കലായ ഒരു സാഹചര്യമായിരുന്നു ആ മാർച്ച് അവസാനത്തെ ആഴ്ച മുതൽ ഇങ്ങോട്ട്. പിന്നീട് ദിവസവും ആളുകൾ ഒരുപാട് പ്രതിസന്ധിയിലാകുന്നത്, ആ പിന്നെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത്, ആളുകൾക്ക് ആശുപത്രിയിൽ പോകാൻ നിവൃത്തിയില്ലാതാകുന്നത്, വാഹനങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ള, ഇതിനെല്ലാം മാധ്യമപ്രവർത്തകർ കൂടി കൈകോർക്കുകയാണ് ചെയ്തത്. അപ്പോ ശരിക്കും പ്രവാസി മാധ്യമപ്രവർത്തകരെല്ലാം തന്നെയും അവര് വെറും വാർത്ത എഴുത്തുകാരോ വാർത്ത അവതരിപ്പിക്കുന്നവരോ മാത്രമല്ല, അവര് സാമൂഹ്യ പ്രതിബദ്ധതയോടെ സാമൂഹ്യ പ്രവർത്തകരായി മാറുന്ന ഒരു കാഴ്ചയാണ് അന്ന് ഉണ്ടായത്. പക്ഷെ അതിനിടയിലും നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ, അതുപോലെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് അപ്ഡേഷനൊക്കെ ഇതിന്റെ അതിൻ്റെ ഒരു മത്സരം കാരണം നമുക്കൊക്കെ എല്ലാവർക്കും കിട്ടുന്ന വാർത്തകൾക്ക് അപ്പോ അടിച്ചു അതിന്റെ ഒരു നിജസ്ഥിതി പോലും അന്വേഷിക്കാതെ, അല്ലെങ്കിൽ അത് സത്യമാണെങ്കിൽ പോലും ആളുകൾ പരിഭ്രാന്തി ഉണ്ടാക്കും എന്ന് കരുതിയിട്ട് അത് ഒന്ന് പിന്തിപ്പിക്കാൻ പോലും ശ്രമിക്കാതെ അപ്പോ അടിച്ചുവിട്ട് ആളുകളെ ആളുകളുടെ വിഷമം വർദ്ധിപ്പിക്കുന്ന, അവരുടെ ഭയം വർദ്ധിപ്പിക്കുന്ന രൂപത്തിലേക്ക് അവസാനം ആളുകൾ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി.
നിങ്ങൾ ഒരിക്കലും മരണ വാർത്തകൾ ഇപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ധാരാളം ഉണ്ടായ ഒരു സമയമാണ്. ആ സമയത്ത് എല്ലാ മാധ്യമങ്ങളും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഈ വാർത്തകൾ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഈ കോവിഡ് പോസിറ്റീവ് ആയിട്ടൊക്കെ റൂമിൽ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ ഫേസൽ ഡിവൈസ് ആണല്ലോ മൊബൈൽ ഫോൺ. ആ ഫേസൽ ഡിവൈസിലേക്ക് പിന്നെ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെയും അവരുടെ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നവരുടെ ആ അവസാന ശബ്ദ സുഹൃത്തിനയച്ച വീഡിയോ ക്ലിപ്പ് സോറി പിന്നെ വോയിസ് ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ ചെല്ലുകയാണ്. ആളുകൾ ഭയങ്കര ഭയത്തിലായി. ശരിക്കും ആ സമയത്ത് ലോക്ക്ഡൌണിൽ ഈ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നെങ്കിൽ മാധ്യമപ്രവർത്തകർ എവിടെയാണുള്ളത് അവിടെ വന്ന് ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുമായിരുന്നു. അത്രയധികം ഭീതിതമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു. അത് ഒക്കെ കാരണം ഈ സോഷ്യൽ മീഡിയ ആണ്. നോക്കൂ, സോഷ്യൽ മീഡിയ ഇപ്പോഴും ഉണ്ടാക്കുന്ന അപകടം എത്ര ഭീകരമാണ്. ഈ പിന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ യാതൊരു നിയന്ത്രണമില്ല. ഇപ്പോ പിന്നെ 24 News ഒരു അതിനൊരു വാർത്തയിൽ ഒരു ചെറിയ തെറ്റുണ്ടായപ്പോ അതിന്റെ എഡിറ്റർ എഡിറ്ററെ അറസ്റ്റ് ചെയ്തു വിട്ടയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതിനൊക്കെ അത് ചെറിയൊരു കൈപ്പിഴവാണ്. എന്നാൽ എത്ര ഭീകരമായ പോന്യാസങ്ങളാണ് ഓൺലൈനിലൂടെ നടക്കുന്നത്. ഏതെങ്കിലും ഒരു അങ്ങനത്തെ ഓൺലൈൻ മാധ്യമം നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള എത്രമാത്രം മാധ്യമങ്ങളുണ്ട്, എത്രത്തോളം മറുനാടം മാധ്യമങ്ങളുണ്ട്, എന്തെല്ലാം തോന്നിയസങ്ങളാണ് അടിച്ചുവിടുന്നത്, എത്രമാത്രം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിദ്വേഷം ഉണ്ടാക്കുന്ന ഇതാണ് അടിച്ചുവിടുന്നത്. നോക്കൂ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പിന്നെ കോവിഡ് ബാധിച്ചു ആശുപത്രിയിലായി. എത്ര നിരുത്തരവാദപരമായി ആഹ്ലാദം പ്രകടിപ്പിച്ച് ഒരു കൂട്ടർ. അതുപോലെ പിന്നെ പിന്നെ പിണറായി വിജയൻ സ്വയം ക്വാറന്റീനിലേക്ക് പോയി. അദ്ദേഹത്തിന് കോവിഡ് വരാത്തതിന്റെ വിഷമം തീർത്തുകൊണ്ട് വേറൊരു കൂട്ടർ. അങ്ങനത്തെ ഓൺലൈനിന്റെ ഒരു ഭീകരമായ ട്രാക്കുള പിന്നെ നടക്കുന്നത്. അപ്പൊ അവരോട് മത്സരിക്കേണ്ടി വരുന്ന ഒരു ഒരു എന്താ പറയുക ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ സാമ്പ്രദായ മാധ്യമങ്ങൾക്കും ഉള്ളത്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. താങ്കൾ പറഞ്ഞത് കൃത്യമാണ്, കൃത്യമായ വാചകമാണ്. അവരോടും കൂടി മത്സരിക്കേണ്ടി വരുന്ന ഒരു സത്യത്തിൽ അത് ഗതികേടാണോ, അത് പ്രശ്നമാണോ, വല്ലാത്തൊരു ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് 2 പതിറ്റാണ്ടിലധികമായി ദൃശ്യമാധ്യമ രംഗത്ത് നിന്ന ഞാൻ എന്റെ സമയം നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുന്നതുകൊണ്ട് ശ്രീ രാജീവ് താങ്കൾക്ക് അത് കൃത്യമായി പറയാൻ കഴിയും. കാരണം താങ്കൾ 2 പതിറ്റാണ്ടിലധികമായി ദൃശ്യമാധ്യമ രംഗത്തുണ്ടായിരുന്ന ആളാണ്. ഒരു കേരളത്തിന് തന്നെ വളരെ പ്രമുഖമായ ഒരു മാധ്യമ സ്ഥാപനത്തെ തലപ്പത്തുണ്ടായിരുന്ന ആളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ റിപ്പോർട്ടേഴ്സ് ആണല്ലോ, സാധാരണ വാർത്ത ശേഖരിക്കാൻ പോകുന്നത് സാധാരണ റിപ്പോർട്ടേഴ്സ് ആണ്. നമ്മൾ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വാർത്തകൾ തെറ്റാകുന്നതോ അല്ലെങ്കിൽ ആദ്യം കിട്ടുന്ന വാർത്തകൾ അടിക്കാൻ സ്വാഭാവികമായും ശ്രമിക്കുകയൊക്കെ ചെയ്യും. നമ്മളിപ്പോ ഏഷ്യാനെറ്റിനെ കിട്ടുന്നതിന് മുമ്പ് കൈരളി കടിക്കണം എന്നുള്ളതായിരിക്കുമല്ലോ കൈരളിയുടെ ഉദ്ദേശം. അതിനു മുമ്പേ മാതൃഭൂമിക്കാരൻ വാർത്ത അടിക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഈ 3 ചാനലിലും വാർത്ത വന്നിട്ട് മനോരമയിൽ വന്നില്ലെങ്കിൽ ആ പോയ റിപ്പോർട്ടറിനാണ് ആ പഴി മൊത്തം കേൾക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ അത്തരത്തിൽ ഒരു മത്സരം അതിന്റെ കൂടെയാണ് ഈ ഓൺലൈനിലും ഈ സൈബർ ഇടത്തിലും ഒക്കെ ഉള്ള എല്ലാവരും മാധ്യമപ്രവർത്തകരായ ഒരു കാലത്ത് എല്ലാത്തിനോടും മത്സരിക്കേണ്ടി വരുന്ന മാധ്യമപ്രവർത്തകന്റെ സമ്മർദ്ദം കൂടി നമ്മൾ കാണണമല്ലോ ഈ ചർച്ചയിൽ. എന്തുകൊണ്ട് അത്തരത്തിൽ പിഴവുകൾ സംഭവിക്കുന്നു, അത് പലപ്പോഴും ഗുരുതരമാകുന്നു, ഗൗരവതരമാകുന്നു, അത് സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഒക്കെ കാരണമാകുന്നു എന്നാണ് താങ്കൾ സത്യസന്ധമായി വിലയിരുത്തുന്നത്? ഫിറോസ്, എന്തായാലും അപ്പോ ആ സമയത്ത് ഈ ആഴ്ചകൾ ഇങ്ങനെ എങ്ങനെയാണ് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓഡിയോ ക്ലിയർ അല്ല, അതിന് നെറ്റിന്റെ പ്രശ്നമല്ല, താങ്കളുടെ ദൃശ്യം വ്യക്തമാണ്. ഹെഡ്ഫോണിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ട്. ഹെഡ്ഫോൺ അതിന്റെ പിന്നിൽ ലൂസായതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ആ ഹെഡ്ഫോൺ ഒഴിവാക്കിയാലും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല, എന്തോ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇനിയൊന്ന് ഹെഡ്ഫോണിന്റെ പ്രശ്നമായിരിക്കണം, അത് മറ്റൊന്നുമല്ല. ഹെഡ്ഫോൺ മാറ്റിയാൽ അത് ക്ലിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്, താങ്കൾ സംസാരിച്ചോളൂ. ശ്രീ രാജീവ്, എനിക്ക് നമുക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ആ ശബ്ദം വ്യക്തമാകാത്തത് കൊണ്ടാണ് ഞാൻ ദയവായി താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. മറ്റൊരവസരത്തിൽ താങ്കൾ നമുക്ക് വരും ദിവസങ്ങളിലെ ചർച്ചകളിലും എപ്പോഴെങ്കിലും നമുക്ക് ഈ വിഷയം അഡ്രസ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശ്രീ MB സന്തോഷിന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടോ? ശ്രീ സന്തോഷ്, അതിലൊരു മത്സരം നമ്മൾ സാധാരണ
ഫിറോസ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു പറയേണ്ടതുണ്ടായിരുന്നു, ഞാൻ വിട്ടു. ശരി 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 ശരി. പിന്നെ മറ്റേ എം പി സന്തോഷ് കുമാർ പറഞ്ഞതൊരു സംഗതിയുണ്ട്, 8000 പേരെ ഇപ്പൊ മാസം ഇരിക്കാത്തതിന് കഴിഞ്ഞ ദിവസം കേരളത്തില് കേസെടുത്തു എന്നാണ്. നോക്കൂ, ഇവിടെ സൗദി അറേബ്യയില് ഇത്രയും കാലത്തിനിടയില് ആകെ പിന്നെ 200-250 പേർക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചത്. പിന്നെ ജനസംഖ്യ ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്നതാണ്. കേരളത്തിലൊരു 3.5 കോടി, ഇവിടെ ഒരു 3.5 കോടി ജനങ്ങളാണ്. അവിടെ ഇവിടെ ഒരു 200-250 മാക്സിമം പോയി 300 പേർക്കെതിരെയാണ് മാസ്ക് ധരിക്കാത്ത നടപടി സ്വീകരിച്ചത്. എന്നാൽ ഈ കേരളത്തിൽ ഇപ്പൊ മാത്രം 7000 പേര്. അപ്പൊ അത് അതിന്റെ കാരണം ഈ പിന്നെ പിഴയുടെ തുകയുടെ കുറവാണ്. അത് ഈ 1000 രൂപയല്ലേ, 1000 റിയാൽ എന്ന് പറയുമ്പോ 10-20000 രൂപയ്ക്ക് മുകളിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും മാസ്ക് അലർട്ട് ധരിച്ചു. അപ്പൊ ഈ തരത്തിലുള്ള ഒരു ബോധവൽക്കരണം കൂടി മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും സർക്കാരിനെ കൊണ്ടൊക്കെ ഈ പിഴ ഈ ശിക്ഷ കൂട്ടിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തേണ്ടത്. അതും കൂടി എനിക്ക് അതെ 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 ശ്രീ സി ഒ ടി അസിസ് അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങൾ തന്നെ മാധ്യമ പ്രവർത്തകർ തന്നെ ഈ മാസ്ക് ഇട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അനിവാര്യ ഘട്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ രാജീവിന്റെ ഒരു സാങ്കേതിക പ്രശ്നം അല്ല വന്നത്, മൊത്തത്തിൽ നമുക്ക് എന്തോ ഒരു ഓഡിയോയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ രാജീവ് ഒന്ന് സംസാരിക്കാമോ? താങ്കൾ ഇപ്പൊ മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും പ്രശ്നമാണ് ശ്രീ രാജീവ്. എനിക്ക് എന്താണ് അതിന്റെ സാങ്കേതിക പ്രശ്നം എന്ന് അറിയാൻ പറ്റുന്നില്ല. ശ്രീ എം പി സന്തോഷ്, താങ്കൾക്ക് നമ്മൾ ഈ സാധാരണ ഇതൊരു ഉപജീവനം കൂടിയാണല്ലോ, പലരുടെയും ജോലിയാണ്, അവരുടെ ജോലിയും ജീവിതവുമാണ് മാധ്യമ പ്രവർത്തനം. അങ്ങനെയാണെങ്കിൽ ഈ കിടമത്സരങ്ങൾക്കൊക്കെ പലപ്പോഴും ആ കിടമത്സരങ്ങളുടെ ഭാഗമാകേണ്ടി വരുന്ന സാധാരണ മാധ്യമ പ്രവർത്തകരും ഈ മത്സരമൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതിന് ഏറ്റവും സാധാരണക്കാരായ അല്ലെങ്കിൽ ഏറ്റവും മാധ്യമ തൊഴിലാളികളെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ലല്ലോ. ഫിറോസ്, ഇതില് പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി മാറുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരവസ്ഥ പ്രസ്തുതിയിൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഓരോരുത്തരും ഓരോ മാധ്യമമാവുന്ന അവസ്ഥ. പക്ഷേ അതിന് വേറെ ഒരു ഗുണകരമായ അവസ്ഥ കൂടിയുണ്ട്. മുമ്പൊക്കെ ഈ പത്രങ്ങളാണെങ്കിലും ടെലിവിഷനാണെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന ഈ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളത്തരങ്ങൾ ഇല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള കുറ്റപ്പെടുത്തലുകൾ, വ്യാജ വാർത്തകൾ, ഇതൊക്കെ ഈ പുതിയ കാലത്ത് ഒളിച്ച് അടുക്കി അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ജനങ്ങളിൽ എത്തിക്കാനും ഇതേ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിന് ഈ പറഞ്ഞതുപോലെ ഇപ്പോ ഈ ശാസ്ത്രം രക്ഷകനോ ശിക്ഷകനോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇതിൽ പറയേണ്ടത്. ഓൺലൈൻ മാധ്യമങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതുണ്ട്, വളരെ മോശമായി നടക്കുന്നവയുമുണ്ട്. അപ്പോ ഇതിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനം കിടമത്സരം തന്നെയാണ്. കാരണം എല്ലാവർക്കും ലൈക്ക് വേണം, അത് ഈ കൂടുതൽ റേറ്റിംഗിന് വേണ്ടി മത്സരിക്കുന്ന മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടുന്നതിന് സമാനം തന്നെയാണ് ഓൺലൈനിൽ മാധ്യമങ്ങളും കാണിച്ചു കൂട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ എന്നെപ്പറ്റി നേരത്തെ നല്ല അഭിപ്രായം പറഞ്ഞ പറഞ്ഞതിൽ സി ഒ ടി അസീസിനോടും നജീം കൊച്ചുകലിംഗലിനോടും നന്ദി പറയുന്നു. അതിനേക്കാൾ ഉപരി അവരിൽ ശ്രീ അസീസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ കോഴിക്കോട് 4 പേര് കുഴഞ്ഞു വീണ് അവരെ ആരും സഹായിക്കാൻ എത്തിയില്ല എന്നുള്ളത്. അതത്ര എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം, അതായത് മിനിയാന്ന് തിരുവനന്തപുരത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അവരുടെ 2-വീലറിൽ പോയപ്പോ അവരെ ഒരു ജംഗ്ഷനിൽ വെച്ച് ഒരു 2 പേര് ഓട്ടോയിൽ വന്ന് ആക്രമിക്കുകയുണ്ടായി. ആ അവര് യൂണിഫോമിലാണ്, ഒരു വനിതയാണ്. എന്നിട്ടും അത് കണ്ടുകൊണ്ടിരുന്ന ആ സ്ഥലത്തെ ഒരു ഈ കോളം നാഷണൽ ഹൈവേ ബൈപ്പാസിന്റെ ആണ്, അവരെ ആരും ഒന്നും ചെയ്ത് സഹായിക്കാൻ എത്തിയില്ല. പക്ഷേ തൊട്ട് പിന്നാലെ തന്നെ വന്ന ഒരു കാറിൽ വന്നവർ ചാടിയിറങ്ങി ഇവരെ രക്ഷപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ചിലയിടത്തൊക്കെ ഈ പറയുന്ന പോലെ ചില അപൂർവം സംഭവങ്ങളെ, അതല്ല കേരളത്തിന്റെ ഒരു പൊതുവികാരം. ഇപ്പൊ തന്നെ ഈ അസീസ് എന്നാൽ സൂചിപ്പിച്ചു, ഇപ്പോ കരിപ്പൂരിലാണെങ്കിലും പെട്ടിമുടിയിലാണെങ്കിലും ഇല്ലെങ്കിൽ ഏതൊരു ദുരന്ത മുഖത്തും ഒരു കോവിഡ് നോക്കാതെ ഓടിയെത്തുന്ന 1000-കണക്കിന് ആളുകൾ ഇപ്പോ ഈ കോവിഡ് ബാധിച്ചപ്പോ തന്നെ കേരളത്തിൽ ആശുപത്രികളിൽ രക്തദാനത്തിന് ആളുകളാണ് എന്ന് ഒരു
താങ്കളുടെ മൈക്ക് വീണ്ടും മ്യൂട്ടായി പോയിട്ടുണ്ട് ശ്രീ സന്തോഷ്. മൈക്ക് വീണ്ടും മ്യൂട്ടായി. ഹലോ. ഓക്കെ 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 ഓക്കെ. ആ ഈ രക്തദാനത്തിന് ആളെ ആവശ്യമുണ്ട്, രക്തം ഒരുപാട് വേണമെന്ന് മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം കൊടുത്തപ്പോൾ ആദ്യം ഡിവൈഎഫ്ഐക്കാരെത്തി. ഡിവൈഎഫ്ഐക്കാർ മാത്രമൊന്നുമല്ല, അന്ന് യൂത്ത് കോൺഗ്രസ്, യുവമോർച്ചയും യൂത്ത് ലീഗും ഒക്കെ വളരെ വേഗത്തിൽ അവരുടെ അണികളെ സംഘടിപ്പിച്ച് ബ്ലഡ് ബാങ്കുകൾ നിറയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി. അത് ഇപ്പോഴും അത്തരം കാര്യങ്ങൾ, ഇപ്പൊ തന്നെ കോവിഡ് ബാധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ ക്വാറന്റൈനിൽ പലയിടത്തും കഴിയുന്നുണ്ട്. ഈ കോവിഡ് ഏരിയകളിൽ അവിടങ്ങളിലൊക്കെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് സന്നദ്ധ സേവകരായിട്ട് ആയിരക്കണക്കിന് പേരാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തിനും തയ്യാറായി ഇതുപോലെ മനുഷ്യത്വമുള്ള ഒരുപാട് പേർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ രോഗി, അയാൾക്ക് വലിയൊരു ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാതെ വന്നപ്പോ അയാൾ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇപ്പൊ ഒറ്റ ഈ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 50 ലക്ഷത്തിലേറെ തുകയാണ് അയാളുടെ ആ ചികിത്സയ്ക്കായിട്ട് വന്നത്. മറ്റൊരു പെൺകുട്ടിയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോ ആ രീതിയിൽ മലയാളിയുടെ നന്മയും കാരുണ്യവും ഒന്നും ഒരിടത്ത് പോയിട്ടൊന്നുമില്ല, അതുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട സമൂഹത്തെ കേരളത്തിന്റെ ഒരു മുഖമുദ്രയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് ഒരു സ്വയം നിയന്ത്രണമാണ് ഇക്കാര്യത്തിൽ ആവശ്യം. അത് ഓൺലൈൻ മാധ്യമങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും പത്രമാധ്യമങ്ങളാണെങ്കിലും വാർത്തയെ വാർത്തയായി കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് വേണ്ടത്. അല്ലാതെ അതിനുള്ള അധികാരം ആർക്കും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതെ, ഒരു സ്വയം നിയന്ത്രണം അത്യാവശ്യമാണെന്ന് ശ്രീ എം ബി സന്തോഷ് പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, നന്മയുടെ കാരുണ്യത്തിന്റെ വറ്റാത്ത ഉറവകൾ ഒരുപാട് ബാക്കിയുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലെന്ന്. അത് തന്നെയാണ് പ്രതീക്ഷ. വരും ദിവസങ്ങളിൽ നമ്മൾ ആ കരുതലിലും ആ പ്രതീക്ഷയിലുമാണ്, അതിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്രതിസന്ധി സാഹചര്യത്തെ നമ്മൾ മറികടക്കുമെന്നും അതിജീവിക്കുമെന്നും ഉള്ള പ്രതീക്ഷയിൽ നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും നിർണായകമായ വാർത്താ മണിക്കൂറിലാണ് പ്രത്യേകിച്ച് 3 പത്രമാധ്യമ പ്രവർത്തകർ അവരുടെ പത്രത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വാർത്താ മണിക്കൂറുകളാണ് ഈ സമയം. പ്രത്യേകിച്ചും നാട്ടിലാണെങ്കിൽ ഏതാണ്ട് 8:10 ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട പേജുകളുടെ മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ശ്രീ രാജീവും ശ്രീ ജലനും രണ്ടുപേരും ദൃശ്യമാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായതുകൊണ്ട് അവരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്താണ് നിങ്ങൾ 1 മണിക്കൂറിലധികം ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേർന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമെന്ന് തന്നെ കരുതാം. കാരണം മാധ്യമ ഇടപെടലുകൾ അത് ഒരു വശത്തു നിന്നും വല്ലാതെ വിമർശിക്കപ്പെടുന്നുണ്ട്. അതേസമയം മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ ഒരുപാട് സത്യങ്ങൾ, അല്ലെങ്കിൽ മൂടിപ്പോയേക്കാവുന്ന, ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ലാത്ത ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഓരോ ദിവസവും അവർ അത്തരം വാർത്തകൾക്കും സംഭവങ്ങൾക്കും പിന്നാലെയുണ്ട് എന്നതും നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. ഒത്തിരി സ്നേഹം നന്ദി അറിയിക്കുകയാണ് ശ്രീ എം രാജീവ്, ശ്രീ എം ബി സന്തോഷ്, ഒപ്പം ശ്രീ സി ഒ ടി എസ് അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്ന്, ശ്രീ നജീം കൊച്ചുകലങ്ക് അദ്ദേഹവും സൗദി അറേബ്യയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്, ശ്രീ ജലൻ ത്രിപ്രയാർ കുവൈറ്റിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. എല്ലാവർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് വിടവാങ്ങട്ടെ ബിഗ് ബീച്ചിൽ നിന്ന്.